السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل وسلم وبارك على عبدك ونبيك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد كما صليت وسلمت وباركت على سيدنا إبراهيم وعلى آل سيدنا إبراهيم وصل على جميع الأنبياء والمرسلين وآلهم وصحبهم وملائكتك الكرام أجمعين أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم عالم الغيب فلا يظهر على غيبه أحدا إلا من ارتضى من رسول فإنه يسلك من بين يديه ومن خلفه رصدا صدق الله مولانا العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم سمادر نيرايا ساداتكل أبوان نيرايا أستاذ عمر സ്നേഹധന്യരായ സഹോദരന്മാരെ, പ്രിയപ്പെട്ട സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അപദാനങ്ങൾ വാഴ്ത്തുന്നതിന് ഒത്തുകൂടിയ നമ്മയും നമ്മുടെ മാതാപിതാക്കൾ, സഹോദര സഹോദരിമാർ, ഭാര്യ, മക്കൾ, കുടുംബങ്ങൾ, അയൽവാസികൾ, സുഹൃത്തുക്കൾ, പ്രസ്ഥാന ബന്ധുക്കൾ, ദുആ കൊണ്ട് ഏൽപ്പിച്ചവർ, നാം ദുആ ചെയ്യാമെന്ന് ഏറ്റെടുത്തവർ എല്ലാവരെയും അവൻ്റെ സ്വാലിഹ്യങ്ങളായ അടിമകളിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ. നമ്മുടെ ഇത്തരത്തിലുള്ള പരിപാടികളൊക്കെയും ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ സ്വർഗപ്രവേശനത്തിനുള്ള യോഗ്യതയായി അല്ലാഹു നമുക്ക് കബൂൽ ചെയ്യുമാറാവട്ടെ. നമ്മുടെയും നാം അനുസ്മരിച്ച എല്ലാവരുടെയും ശാരീരിക മാനസിക രോഗങ്ങൾക്ക് അല്ലാഹു സന്തോഷമുള്ള പരിഹാരം നൽകുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടവരുടെ പരലോകം പടച്ചവന് സന്തോഷമാക്കുമാറാവട്ടെ. ജീവിക്കുന്ന കാലത്തോളം അള്ളാഹുവിൻ്റെ ത്വാഅത്തിലും അവൻ്റെ ദീനിൻ്റെ ഖിദ്മത്തിലുമായി ആഫിയത്തുള്ള ആയുസ് കൊണ്ട് അള്ളാഹു നമ്മെയും അവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ എന്ന് ആമുഖമായി ദുആ ചെയ്തുകൊണ്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവചനങ്ങളും വർത്തമാന കാല സാഹചര്യങ്ങളും എന്ന വളരെ പ്രൗഢമായ ഒരു വിഷയമാണ് ഇന്ന് നമുക്ക് സംസാരിക്കാനുള്ളത്. പ്രവാചകൻ എന്ന് പറഞ്ഞാൽ തന്നെ പ്രവചിക്കുന്നയാൾ എന്നാണ് അതിൻ്റെ താൽപ്പര്യം. പ്രവചിക്കുക എന്ന് പറഞ്ഞാൽ നടന്ന കാര്യങ്ങൾ പറയാനല്ല, വരാനിരിക്കുന്ന സംഗതികൾ പലതും പറയുക, അപ്പറയുന്നത് അതുപോലെ തന്നെ സംഭവിക്കും എന്ന് ഉറപ്പുണ്ടാവുക, ഈ പ്രവചനത്തിനാണ് സ്ഥാനമുള്ളത്. പ്രവചിക്കൽ പലരും പ്രവചിക്കാറുണ്ട് അല്ലേ? ഇപ്പോൾ ഇലക്ഷനൊക്കെ വരികയാണെങ്കിൽ പലരും പ്രവചിക്കും, ഇന്ന മണ്ഡലത്തിന് ഇന്നാൾ ജയിക്കും, അഥവാ അയാൾ ജയിച്ചിട്ടില്ലെങ്കിൽ ഇന്റെ മീശയുടെ പകുതി എടുക്കും അല്ലേ? അങ്ങനെയൊക്കെ പ്രവചനങ്ങൾ നടക്കലുണ്ട്. ആ സൈസ് പ്രവചനങ്ങളല്ല ഇത്. കമ്മട്ടത്തിനുള്ള ഊഹാപോഹങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള പ്രവചനങ്ങളൊന്നും തന്നെ അള്ളാഹിന്റെ ഹബീബ് നടത്തിയിട്ടില്ല. റസൂലുള്ള നടത്തിയ പ്രവചനങ്ങളൊക്കെ പ്രഭാതം പോലെ പുലരുന്ന പ്രവചനങ്ങളായിരുന്നു എന്ന് ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും.
അത്തരമൊരു പ്രവചനം സമൂഹം നടത്താൻ ധൈര്യപ്പെടാത്ത കാലത്താണ് അല്ലാഹുവിന്റെ റസൂൽ ഇത്തരത്തിലുള്ള പ്രവചനങ്ങളൊക്കെ നടത്തിയത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. ഇപ്പൊ നിങ്ങൾ നോക്ക്, വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാമല്ലോ, ഒരു ഘട്ടത്തിൽ അല്ലാഹുവിന്റെ റസൂൽ പറയാണ് അലിഫ് ലാം മീം ഗുലിബത്തുർ റൂമു ഫീ അദ്നൽ അർളി വഹും മിൻ ബഅദി ഗലബിഹിം സയഗലിബൂന ഫീ ബിളി സിനീൻ. ഈ കാലഘട്ടത്തിൽ നമുക്ക് പരിശോധിക്കുമ്പോൾ കാണാവുന്ന സാമ്രാജ്യത്വ ശക്തികൾ, അമേരിക്കൻ സാമ്രാജ്യം, അതേപോലെ റഷ്യൻ സാമ്രാജ്യം, ഈ പറയുന്നത് പോലെയുള്ള വലിയ രണ്ട് സാമ്രാജ്യങ്ങളായിരുന്നു പേർഷ്യൻ സാമ്രാജ്യവും അതേപോലെ റോമൻ സാമ്രാജ്യവും. താരതമ്യേന പേർഷ്യൻ സാമ്രാജ്യത്തിനാണ് മെജോറിറ്റി ഉണ്ടായിരുന്നത്. എന്തു പ്രശ്നങ്ങളുണ്ടായാലും അവർ നിശ്ചയിക്കുന്ന അജണ്ടകൾ നടപ്പാക്കാൻ ആവശ്യമായ വിധത്തിലേക്ക് കാര്യങ്ങൾ ഇങ്ങനെ ഒഴുകിയെത്തുന്ന യാന്ത്രികമായി വിഷയങ്ങൾ അങ്ങനെ തന്നെ നടക്കുന്ന ഒരു കാലഘട്ടം. ആ കാലഘട്ടത്തിൽ പേർഷ്യൻ സാമ്രാജ്യത്തെ ഒതുക്കി റോമൻ സാമ്രാജ്യം വിജയം വരിക്കുമെന്ന് പറയുന്നത് പോയിട്ട് ആലോചിക്കാൻ പോലും ബുദ്ധിയുള്ള ഒരു മനുഷ്യൻ ധൈര്യപ്പെടാത്ത കാലം. ആ കാലത്താണ് അള്ളാന്റെ ഹബീബ് പറയുന്നത് ഉലിബത്തിൽ റൂമു ഫി അതിനെല്ലാം, ഈ റോമൻ സാമ്രാജ്യം അടിച്ചമർത്തപ്പെട്ടിട്ടുണ്ട് ഇപ്പോൾ, പക്ഷേ ഇപ്പോഴുള്ള പരാജയം താൽക്കാലികമാണ്, ഇപ്പോഴുള്ള പരാജയത്തിനും കീഴൊതുങ്ങലിനും ശേഷം പിന്നീട് അവർ വിജയിക്കാൻ പോകുന്നു. ഏതാനും വർഷങ്ങൾക്കുള്ളിൽ എന്ന് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു. ആ പ്രഖ്യാപനം കേട്ട ആളുകൾ പലരും നബിതങ്ങളെ വിമർശിക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു ആയുധം എന്ന നിലക്ക് അത് ഉപയോഗിച്ചു. പക്ഷെ വല്ലാതെ വൈകിയില്ല, അള്ളാഹുവിന്റെ റസൂലിന്റെ പ്രവചനം പുലരുകയാണ്. ഇങ്ങനെ ഹബീബ് റസൂലുള്ള പ്രവർത്തിക്കുന്ന കാലത്ത് ധാരാളം പ്രവചനങ്ങൾ നടത്തിയിട്ടുണ്ട്. ആ പ്രവചനങ്ങളൊക്കെ റസൂലുള്ള നടത്താൻ കാരണം അത് അന്ന് നടന്നതും പിൽക്കാലത്ത് നടക്കാനിരിക്കുന്നതും ഖിയാമത്ത് നാളിന്റെ മുമ്പ് തൊട്ടുമുമ്പ് വരാനിരിക്കുന്ന കാര്യങ്ങൾ വരെ റസൂലുള്ള പ്രവചിച്ചിട്ടുണ്ട്. എന്തുകൊണ്ട് തങ്ങളെങ്ങനെ പ്രവചിക്കുന്നു? നമ്മുടെ നാട്ടിലൊന്നും ചിലർക്ക് അത് ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല റസൂലുള്ള പ്രവചിക്കുന്നു പറഞ്ഞാൽ. കാരണം എന്താ? അവര് സമൂഹത്തെ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നതും പാടുപെടുന്നതും എന്തിനാ? അള്ളാന്റെ റസൂൽ ഉൾപ്പെടെ നബിമാർക്കൊന്നും അദൃശ്യ അറിയില്ല എന്ന് പറയാനാണ് അല്ലേ? അദൃശ്യ അറിയില്ല എന്ന് പഠിപ്പിക്കാനാണ് അവർ കഷ്ടപ്പെടുന്നത്. അങ്ങനത്തെ ആളുകൾക്ക് സഹിക്കാൻ പറ്റില്ല ഇതൊന്നും. നിങ്ങൾ നോക്ക്, അവർ സമൂഹത്തോട് പറയും അള്ളാഹ് ഖുർആൻ പറഞ്ഞിട്ടുള്ളത് ലാ യഅലമുൽ ഗൈബ ഇല്ലല്ലാ, അദൃശ്യം അല്ലല്ലാതെ അറിയില്ല എന്നാണ്. അതുകൊണ്ട് തന്നെ അദൃശ്യം അള്ളാഹുവിന്റെ പ്രവാചകൻ അറിയുമെന്ന് പറയുന്നത് ഖുർആനിന്റെ ലംഘനമാണ്. നമുക്ക് പറയാനുള്ളത് ഒന്നാം ക്ലാസ്സിൽ പഠനം നിർത്തുന്നതിന്റെ കുഴപ്പമാണ് ഈ കാണുന്നത് എന്നാണ്. എന്തുകൊണ്ട്? അദൃശ്യം അല്ലാഹുക്കല്ലാതെ അറിയില്ല എന്ന് പറഞ്ഞ അതേ ഖുർആനാണ് സൂറത്തുൽ ജിന്നിൽ നമുക്ക് കാണാൻ സാധിക്കും. അല്ലാഹു ആ പറയുന്നത് ആലിമുൽ ഗൈബി, അദൃശ്യം അറിയുന്നവൻ അല്ലാഹു ആണ്. ഫലാ യുളഹിറു അലാ ഗൈബിഹി അഹദൻ, അവന്റെ ആ അദൃശ്യങ്ങളുടെ മേലിൽ അല്ലാഹു തആല വെളിപ്പെടുത്തുകയില്ല, ഒരാൾക്കും ആ അദൃശ്യങ്ങൾ പടച്ചറബ് വെളിപ്പെടുത്തി കൊടുക്കുകയില്ല. ഇല്ല മലിർത്തലാ മിർ റസൂൽ, അല്ലാഹു പൊരുത്തപ്പെട്ട പ്രവാചകന്മാർ തുടങ്ങിയിട്ടുള്ളവരൊഴിച്ച്. അപ്പൊ പ്രവാചകന്മാർ തുടങ്ങിയിട്ടുള്ള ആളുകൾക്ക് ആ അദൃശ്യങ്ങൾ അല്ലാഹു തആല അറിയിച്ചു കൊടുക്കുമെന്ന് ബഹുമാനപ്പെട്ട ഖുർആനിൽ തന്നെ പഠിച്ചോ പറഞ്ഞാൽ ഇനി ലാ യഅലമുൽ ഗൈബ ഇല്ലല്ലാന്നുള്ള ആയത്തോതിയിട്ട് വെറുതെ കഷ്ടപ്പെടേണ്ട കാര്യമല്ല. കാരണം എന്താ? അദൃശ്യം അറിയുന്നവൻ അല്ലാഹു തന്നെ. അതേസമയത്ത് ആ അദൃശ്യം അല്ലാഹു അറിയിച്ചു കൊടുക്കും അവൻ പൊരുത്തപ്പെട്ട മഹാന്മാർക്ക് എന്ന് അതേ റബ്ബന്റെ ഖുർആനിൽ വേറെ സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് റസൂലുള്ളാഹി അദൃശ്യങ്ങൾ ഒരുപാട് പറഞ്ഞത് നമുക്ക് കാണാൻ സാധിക്കും. മഹാന്മാരായ പ്രവാചകന്മാരുടെ മഹത്വം വിശദീകരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ ഉദ്ധരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. വിശുദ്ധ സഹീഹുൽ ബുഖാരിയുടെ വ്യാഖ്യാന ഗ്രന്ഥമായ ഫതുഹുൽ ബാരി എന്ന് പറയുന്ന ഹാഫിദ് മുരജൻ അസ്കലാനി റളിയല്ലാഹു അൻഹുവിന്റെ ഗ്രന്ഥത്തിൽ ഒരു സ്ഥലത്ത് നമുക്ക് കാണാൻ പറ്റും, വലഹു സിഫത്തുൻ ബിഹാ യുദ്രിക്കു മാ സയകൂനു ഫിൽ ഗൈബി വയുതാലു ബിഹാ മാ ഫിൽ ലൗഹിൽ മഹ്ഫൂള്. പ്രവാചകന്മാർക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ആ പ്രത്യേകതകളുടെ കൂട്ടത്തിൽ ഒന്നാണ് അവർക്കൊരു വിശേഷണമുണ്ട്. എന്താണ് ആ വിശേഷണം? ഈ യുദ്രിക്കു ബിഹാ, ആ വിശേഷണം മുഖേന അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും മാസയക്കൂൻ, ഉണ്ടാകാൻ പോകുന്ന സംഗതികൾ, വരാനിരിക്കുന്ന കാര്യങ്ങൾ അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും, വസ്തുനിഷ്ഠമായി അറിയാൻ സാധിക്കും.
എങ്ങനെയുള്ള കാര്യങ്ങളാണ് അത്? ഫിൽ ഗൈബ്, അദൃശ്യമായി ഉണ്ടാകാൻ പോകുന്ന അദൃശ്യത്തിലുള്ള കാര്യങ്ങൾ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും അവർക്ക്. വയുതാലൂ ബിഹ, ആ വിശേഷണം മുഖേന അവർ വായിച്ചെടുക്കും. മാഫിൽ ലൗഹിൽ മഹ്ഫൂലി, ലൗഹുൽ മഹ്ഫൂൽ എന്ന് പറയുന്ന സകല കാര്യങ്ങളെയും നിർണയിക്കപ്പെട്ടിട്ടുള്ള അടിസ്ഥാന രേഖയിൽ നിന്ന് സകലതും വായിച്ചെടുക്കാൻ പറ്റുന്ന വിധത്തിലുള്ളൊരു വിശേഷണം അള്ളാഹു തആല ഈ പ്രവാചകന്മാർക്ക് നൽകിയിട്ടുണ്ടെന്ന് ബഹുമാനപ്പെട്ട ഹാഫിളുൽ അസർ ഇബ്നു അജർ അസ്കലാനി റളിയല്ലാഹു അൻഹു പൂർവിക മഹാന്മാരെ ഉദ്ധരിച്ചുകൊണ്ട് തന്റെ ഫതുഹുൽ ബാരിയിൽ ഉദ്ധരിക്കുമ്പോ, അപ്പൊ അടിസ്ഥാന രേഖകൾ മുഴുവനും രേഖപ്പെടുത്തിയിട്ടുള്ള ലൗഹുൽ മഹ്ഫൂള് നോക്കി വായിക്കാൻ പറ്റുന്ന വിധത്തിലുള്ള ഒരു വിശേഷണം അള്ളാഹു തആല നബിമാർക്ക് നൽകുന്നുണ്ട്. അങ്ങനെ ഒരു വിശേഷണം റബ്ബ് കൊടുത്താൽ ആ കൊടുത്ത വിശേഷണം ഞങ്ങൾ അനുവദിക്കില്ലെന്ന് പറയാൻ ലോകത്താർക്കാണ് അധികാരമുള്ളത്? അപ്പൊ ആ മഹത്വം കിട്ടിയിട്ടുള്ളവരാണ് പ്രവാചകന്മാർ. അവരുടെ കൂട്ടത്തിൽ ഏറ്റവും സ്ഥാനമുള്ള മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. അതുകൊണ്ട് തന്നെ ഇവ്വിധത്തിലുള്ള പ്രവചനങ്ങൾ ഒരുപാട് ലോകത്ത് നടത്തിയിട്ടുണ്ട്. നമുക്കറിയാമല്ലോ പ്രിയമുള്ളവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഹബീബ് റസൂലുള്ളാഹിക്ക് കൊടുത്ത മഹത്വത്തിന്റെ അടിസ്ഥാനത്തിൽ നബി തങ്ങൾ ഒരുപാട് പ്രവചനം അന്നു മുതൽ നടക്കാൻ പോണ കാര്യങ്ങൾ പ്രവചിച്ചു. കാണാമല്ലോ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിയിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഒരു സംഭവം, ബദർ യുദ്ധം നടക്കുന്നതിന്റെ തലേ ദിവസം. ബദർ രണാങ്കണത്തിൽ യുദ്ധം നടക്കാൻ പോകുന്നിടത്ത് റസൂലുള്ളാഹി സഹാബത്തിനെയും കൂട്ടിച്ചെന്നിട്ട് അവിടെ വെച്ച് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാന യുരീന മസാരി അഹ്ലി ബദർ, ബദറിൽ മരിച്ചു വീഴുന്ന ആളുകളുടെ ശത്രുക്കൾ മരിച്ചു വീഴുന്ന സ്ഥലങ്ങൾ അള്ളാഹുവിന്റെ റസൂൽ ഞങ്ങൾക്ക് കാണിച്ചു തരുന്നു. എന്ത് പറഞ്ഞുകൊണ്ട്? യഖൂൽ, അള്ളാഹുവിന്റെ റസൂൽ പറയും, ഹാദാ മസ്റഉ ഫുലാനിൻ ഗദൻ ഇൻഷാ അല്ലാഹ്, ഇൻഷാ അല്ലാഹ് നാളെ ഇവിടെ ആയിരിക്കും ഇന്നയാൾ മരിച്ചു വീഴുക. ആളെ പേര് പറഞ്ഞുകൊണ്ട്, അബൂജഹൽ മരിച്ചു വീഴുന്ന സ്ഥലം ഇത്, ഉത്ബത്ത് മരിച്ചു വീഴുന്ന സ്ഥലം ഇത്, ഷൈബത്ത് മരിച്ചു വീഴുന്ന സ്ഥലം ഇത്, ഇങ്ങനെ ആളുകളുടെ പേര് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിന്റെ റസൂല് യുദ്ധം നടക്കുന്നതിന്റെ മുമ്പേ ഒരു പ്രവചനം നടത്തി. ആ പ്രവചനം കഴിഞ്ഞതിന് ശേഷം ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയാണ്, യുദ്ധമൊക്കെ കഴിഞ്ഞു, മുസ്ലിമീങ്ങൾക്ക് ഗംഭീര വിജയമുണ്ടായി, ഞാൻ ആദ്യം തന്നെ ചെയ്തത് എന്താണെന്നറിയോ? ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, അള്ളാഹുവിന്റെ റസൂൽ ഇന്നലെ പറഞ്ഞ സ്ഥലത്തെ കച്ചങ്ങമാര് കിടക്കണുണ്ടോ എന്ന് പോയി നോക്കി. പോയി നോക്കുമ്പോ വല്ലതീ ബസഹുബിലാഖ്, സത്യവുമായി റസൂലുള്ളാഹിനെ നിയോഗിച്ച പടച്ചവനെ തന്നെ സത്യം. മാ അഖ്തഉൽ ഹുദൂദല്ലതി ഹദ്ദഹ റസൂലുള്ളാഹ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, ഓരോരുത്തർക്കും അല്ലാഹുവിന്റെ റസൂല് നിർണയിച്ചു കൊടുത്ത, മാർക്ക് ചെയ്തു കൊടുത്ത ആ സ്ഥലം, ആ സ്ഥലത്ത് നിന്നും മരണത്തിന്റെ വെപ്രാളത്തിൽ പോലും ഒരു സെക്കൻഡ് അങ്ങോട്ടോ ഇങ്ങോട്ടോ മരിച്ചു കിടക്കുന്ന ഒരു മുശരിക്കും ആയിപ്പോയിട്ടില്ല. നോക്കൂ നിങ്ങൾ, റസൂലുള്ള പ്രഖ്യാപിക്കുകയാണ് തലേ ദിവസം. നമ്മളൊരു ഒരു വീടുണ്ടാക്കുമ്പോ ആ വീടിന് ഇന്ന സ്ഥലത്ത് ബെഡ്റൂം, ഇന്ന സ്ഥലത്ത് ബാത്റൂം, ഇന്ന സ്ഥലത്ത് കോണിക്കൂട്, ഇങ്ങനെ ഓരോ വിധത്തിലുള്ള നിർണയം നേരത്തെ നടത്തുന്നത് പോലെ ഇന്നടത്ത് അബൂജഹൽ വീഴും, ഇന്നടത്ത് ഉത്ബത്ത് വീഴും, ഇന്ന സ്ഥലത്ത് ഷൈബത്ത് വീഴുമെന്ന് അള്ളാഹുവിന്റെ റസൂല് മാർക്ക് ചെയ്തു കൊടുത്ത സ്ഥലത്ത് നിന്ന് മരണവെപ്രാളത്തിൽ പോലും ഒരൽപ്പം അങ്ങോട്ടോ ഇങ്ങോട്ടോ തെറ്റാതെ 100% റസൂലുള്ള വരച്ച വൃത്തത്തിന്റെ അകത്ത് ഓരോരുത്തരും മരിച്ചു കിടക്കുന്നത് കാണാനായി എന്ന് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ നാട്ടിലൊക്കെ ചില ആളുകളുണ്ട്, അല്ലാഹു സുബ്ഹാനഹു വ തആല അദൃശ്യ കാര്യങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ടതൊന്നും, അതേപോലെ പ്രത്യേകമായിട്ട് റബ്ബ് പറഞ്ഞിട്ട് എന്തായാലും 5 കാര്യങ്ങൾ, ആ 5 കാര്യങ്ങൾ അല്ലല്ലാത്ത ആർക്കും എങ്ങനെ അറിയില്ല എന്നൊക്കെ ചിലർ പറയാറില്ലേ? നോക്കൂ നിങ്ങൾ, ആ 5 കാര്യങ്ങളിൽ പെട്ടതാണ് ഒമാ തദരി നഫ്സുൻ മാദാ തക്സിബു ഗദാ ഒമാ തദരി നഫ്സുൻ ബിഅയ്യി അർളിൻ തമൂത്, എവിടെയാ മരിച്ചു വീഴാന്ന് ഒരാൾക്കും അറിയില്ല. എന്നാ റസൂലുള്ള പറഞ്ഞത് ഇന്നടത്താണ് അബൂജഹല് വീഴാൻ, റസൂലുള്ള ഖുർആനെ എതിർത്തതാ? അല്ല. അപ്പൊ ഖുർആനാ പറഞ്ഞ സംഗതിക്ക് ഈ സംഗതിയും കൂടെ ചേർത്തുകൊണ്ട് വേണം അർത്ഥം മനസ്സിലാക്കാൻ. അഥവാ അടിസ്ഥാന വിവരം റബ്ബിന്റെ അടുത്താണുള്ളത്, അത് അല്ലാഹു തആല അവൻ ഇഷ്ടപ്പെട്ടവർക്ക് അറിയിച്ചു കൊടുക്കും. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ അവർ പല സംഗതികളും പറയും. ആ പറയുന്നതിനെ നമ്മൾ ഉൾക്കൊള്ളുകയാണ് വേണ്ടത്. വെറുതെ അതിനെ വിമർശിച്ച് ഇത് ആ ആയത്തിനെതിരാണ് ഈ ആയത്തിനെതിരാണെന്ന് വെറുതെ പ്രസ്താവന ഇറക്കുകയല്ല വേണ്ടത് എന്ന് സാന്ദർഭികമായി എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ ഞാൻ അറിയിക്കുന്നു. നിങ്ങൾ കണ്ടില്ലേ ഹബീബ് റസൂലുള്ള അങ്ങനെ എത്ര വിഷയാനുബിതങ്ങൾ ആ കാലഘട്ടത്തിൽ നടക്കുന്ന സംഗതികൾ തന്നെ. ഒരുപാട് വിഷയങ്ങളിലേക്ക് ഞാനിപ്പോ പോണില്ല, ഒരു കാര്യം മാത്രം ഞാൻ സൂചിപ്പിക്കട്ടെ. മഹാനായ അംറു ബിൻ അഖ്തബുൽ അൻസാരി റളിയല്ലാഹു അൻഹു എന്നവർ അവർ പറയുന്നു, സല്ലാ ബിനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യൗമൻ അൽ ഫജ്ർ, ഒരു ദിവസം
അല്ലാഹുവിന്റെ റസൂല് ഞങ്ങളായിട്ട് സുബഹി നിസ്കരിച്ചു, ഞങ്ങൾക്ക് ഇമാമായിട്ട് റസൂലുള്ള സുബഹി നിസ്കരിച്ചു. നിസ്കാരം കഴിഞ്ഞിട്ട് ഫസൈദ അലൽ മിമ്പർ, അല്ലാഹുവിന്റെ റസൂല് മിമ്പറിലേക്ക് അങ്ങ് കയറി, പ്രസംഗപീഠത്തിലേക്ക് അങ്ങ് കയറി. എന്നിട്ട് ഫഖതബന, ഞങ്ങളോട് റസൂലുള്ള അങ്ങ് പ്രസംഗിച്ചു. ഏതുവരെ? ഹത്ത ഹലറത്തിൽ ലുഹർ, ലുഹറിന്റെ വാങ്ങൊടുക്കണ വരെ. രണ്ടു മണിക്കൂറൊന്നല്ല, സുബഹിസ്കരിച്ചാണ് കയറിയിട്ട് ലുഹർ വരെ റസൂലുള്ള വയന്ന് പറഞ്ഞു. ലുഹർ കഴിഞ്ഞിട്ട് ഫനസല, വാങ്ങൊടുത്തപ്പോ റസൂലുള്ള താഴെ ഇറങ്ങി ഫസല്ല. എന്നിട്ട് ലുഹർ നിസ്കരിച്ചു. ലുഹറും അതിന്റെ ലുഹറസ്കരിച്ചു വെച്ചാൽ അതിന്റെ സുന്നത്തൊക്കെ ബാക്കിയുള്ള സംഗതികളൊക്കെ നഷ്ടം. അതങ്ങനെയാണ്. ഏയ്, ചമ്മളാട്ടിൽ ചില ആൾക്കാർ വെറുതെ വാശി പിടിച്ചിട്ടുണ്ട്. അല്ലാന്റെ റസൂലിന്റെ അടുത്ത് പിന്നെ ഒരു സഹാബി ചെന്നിട്ട് പറഞ്ഞു, ആര്, സലമത്ത് ബിനുള്ളക്കെ റളിയല്ലാഹു അൻഹു ചെന്നിട്ട് പറഞ്ഞു, നബി എന്റെ കാലിന് വെട്ടുപറ്റിയിട്ടുണ്ട്, വല്ലാത്ത ബേജാറിലാണ് ഞാനുള്ളത്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മൂന്ന് വട്ടം ആ മുറിവുള്ള ഭാഗത്ത് ഊതി, ഊതിയപ്പോ രോഗം മാറി എന്ന് ഹദീസിലുണ്ട്. ഇത് അള്ളാഹുവിന്റെ റസൂലിനോട് സാധാരണ നിലക്കുള്ളതല്ലാത്ത സഹായങ്ങൾ നമുക്ക് ആവശ്യപ്പെടാമെന്നതിന് നമ്മൾ രേഖയായിട്ട് പറഞ്ഞാൽ ചില സാധുക്കൾ, ചെറിയ ബുദ്ധിയുള്ള ആളുകൾ ചോദിക്കും, അവിടെ റസൂലുള്ളാനോട് എന്റെ അടുത്ത് പോയി എന്നല്ലാതെ റസൂലുള്ളാനോട് ഈ വിഷയമൊന്നും പറഞ്ഞു എന്നില്ലല്ലോ ഹദീസില്. അതുകൊണ്ട് തന്നെ ചോദിക്കാൻ പറ്റൂല, അതിന് തെളിവില്ല എന്ന് ചിലർ പറയും. അപ്പൊ ആ ആളുകൾ ചിലപ്പോ റസൂലുള്ള മിമ്പറുമ്പം ഇറങ്ങി ലുഹർ നിസ്കരിച്ചു പറഞ്ഞ അന്ന് സുന്നത്തൊന്നും നിസ്കരിച്ചില്ലേ എന്ന് സംശയിക്കും. അങ്ങനല്ല, കോഴിനർത്ത് കറി വെച്ചു എന്ന് പറഞ്ഞാല് കോഴിനർത്ത് അങ്ങനെ തന്നെ അങ്ങോട്ട് പുഴുങ്ങിയെന്നല്ല, മറിച്ച് തൂവലൊക്കെ പൊളിച്ച് അത് പിന്നെ കഷ്ണിച്ച് മസാലയൊക്കെ തേച്ച് കഴുകി വൃത്തിയാക്കേണ്ട സംഗതിയൊക്കെ ചെയ്തിട്ട് വെച്ചു തന്നെയാണ്. അപ്പൊ കോഴിനർത്ത് കറി വെച്ചു എന്ന് പറഞ്ഞാല് അല്ല, തൂവലൊക്കെ പൊളിച്ചിട്ടുണ്ട് എന്നൊന്നും വേറെ എഴുതേണ്ടയില്ല, പറയേണ്ടതില്ല, അതൊരു റിപ്പോർട്ടിന്റെ ശൈലിയാണ്. അപ്പൊ ലുഹറിസ്കരിച്ചിട്ട് മിമ്പറിലേക്ക് കയറിയിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട സുന്നത്തുകളൊക്കെ കഴിഞ്ഞിട്ട് അള്ളാഹുവിന്റെ റസൂല് മിമ്പറിലേക്ക് കയറി. എന്നിട്ട് ഫഖതബന ഹത്ത ഹലറത്തിൽ അസറു, അസറിന്റെ സമയം വരെ വീണ്ടും ഞങ്ങളോട് പ്രസംഗിച്ചു. അങ്ങനെ ഫനസല, അസറിന്റെ സമയം കഴിഞ്ഞിട്ട് മകരിബ്, പിന്നെ അസറിന്റെ സമയമായപ്പോ സുമ്മനസല, തായത്തിറങ്ങി ഫസല്ല, അസർ നിസ്കരിച്ചു. സുമ്മ സയദൽ മിമ്പറ, പിന്നെ ഈ മിമ്പർ കയറി. ഹത്താ ഗറുബത്തി ശംസു, എന്നിട്ട് മകരിബ് വരെ, സൂര്യാസ്തമയം വരെ അള്ളാഹിന്റെ റസൂല് പ്രസംഗിച്ചു. ഈ നീണ്ട പ്രസംഗത്തിൽ ഫഅഖ്ബറന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഞങ്ങളോട് പറഞ്ഞു, ബിമാഹുവ കായിനുന്നിലാ യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാൾ വരെ ഉണ്ടാകാൻ പോകുന്ന സംഗതികളെ കുറിച്ചൊക്കെ അല്ലാഹുവിന്റെ റസൂല് ഞങ്ങളോട് പറഞ്ഞു. ഫഅലമുന അഹ്ഫദുന, അപ്പൊ ഞങ്ങളെ കൂട്ടത്തിലെ ഏറ്റവും ഹിഫുള്ള ആളുകൾ, മനഃപ്പാടമുള്ള ആളുകൾ, അത് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയിട്ടുള്ള ആളുകളാണ്. നോക്കൂ നിങ്ങൾ, അള്ളാഹുവിന്റെ റസൂല് സുബഹി കഴിഞ്ഞ് ദുഹർ വരെ പ്രഭാഷണം, ആ പ്രസംഗത്തിൽ പറയണത്, വരാൻ പോണ സംഗതികൾ, പ്രവചനങ്ങൾ, ആ പ്രവചനങ്ങളുടെ കൂട്ടത്തിൽ മഗ്രിബ് വരെ പ്രവചിച്ച കൂട്ടത്തിൽ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞ പ്രവചനങ്ങൾ എന്തൊക്കെയാ, ഖിയാമന്നാൾ വരെ നടക്കാൻ പോകുന്ന സംഗതികളിലേക്കൊക്കെ വിരൽ ചൂണ്ടിക്കൊണ്ട് റസൂലുള്ള പറഞ്ഞു. പക്ഷേ എല്ലാവർക്കും അത് മനഃപ്പാടുണ്ടാവണം എന്നില്ല, മനഃപ്പാടുള്ള ആളുകളാണ് ഞങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും വിവരമുള്ളവരായി ഞങ്ങൾ പരിഗണിക്കുന്നത്. നോക്കൂ നിങ്ങൾ, ഇതേപോലത്തെ സംഭവം ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ വേറെയും കാണാം നമുക്ക്. റസൂലുള്ളാന്റെ പ്രവചനം എങ്ങനെയൊക്കെയാ, ഇതേപോലെ ഒരു ദിവസം റസൂലുള്ളാണ്ട് കയറി മിമ്പറിലേക്ക്, മിമ്പറിലേക്ക് കയറിയിട്ട് റസൂലുള്ള പറഞ്ഞു, സലൂനി അമ്മാ ബദാലക്കും, എന്താ ചോദിക്കാളെങ്കിൽ ഒക്കെ ചോദിച്ചോളി, എന്ത് വേണമെങ്കിലും എന്നോട് ചോദിച്ചോളൂ എന്ന് പറഞ്ഞു. എന്ത് വേണമെങ്കിലും ചോദിച്ചോളി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ഗൗരവത്തിൽ പറഞ്ഞപ്പോ, പടച്ചോനെ ഞങ്ങളുടെ ഭാഗത്തു നല്ല അദബുകേടും വന്നതുകൊണ്ടാണോ അള്ളാഹിന്റെ ഹബീബ് ഇങ്ങനെ പറയുന്നതെന്ന് നിലക്ക് സഹാബികളുടെ കൂട്ടത്തിൽ കാര്യബോധമുള്ള പലരും ഇരുന്ന് കരയാൻ തുടങ്ങി. അപ്പോ സന്ദർഭം മുതലാക്കാൻ വേണ്ടി മഹാനായ അബ്ദുല്ലാഹിബ്നു ഇബ്നു ഹുദാഫത്ത് സഹമി റളിയല്ലാഹു അൻഹു, മൂപ്പര് വാപ്പാനെ പറ്റി ചെറിയൊരു സംശയം നാട്ടിൽ നടക്കുന്നുണ്ടായിരുന്നു. അബ്ദുല്ലാന്റെ വാപ്പ ഹുദാഫ അല്ല എന്നൊരു ചെറിയൊരു സംശയം നാട്ടില് വർത്താനുണ്ടായിരുന്നു. ഉടനെ തന്നെ എന്താച്ചാ ചോദിച്ചോളി എന്നാണ് റസൂലുള്ള പറഞ്ഞത്, ദീന് മാത്രമല്ല ദുനിയാവും എന്തും ചോദിച്ചോളി എന്നാണ്, എന്ത് ചോദിച്ചാലും ഞാൻ പോകുന്ന പറയുന്നതാണ് വിധങ്ങളുടെ മറുപടി. അപ്പോ ഉടനെ തന്നെ മൂപ്പര് ചോദിച്ചു, ഞാന് അബ്ദുല്ലാഹിബ്നു ഇബ്നു ഹുദാഫ റളിയല്ലാഹു അൻഹു, നബി യാ റസൂലുള്ളാ, എന്റെ വാപ്പ ആരാ നബിയൻ, ഇങ്ങനെയുള്ള ചാൻസ് ഉപയോഗപ്പെടുത്തൽ. പണ്ടുകൾ കേട്ടിട്ടില്ലേ, മൂന്ന് മടിയന്മാരായിട്ടുള്ള ആൾക്കാർ, ഈ മടിയന്മാരായ മൂന്നാൾക്കാർ വേട്ടയാടാൻ പോവാണ് കാട്ടിലേക്ക്. വേട്ടയാടാൻ പോകുമ്പോ, പക്ഷേ മൂന്നാളും മടിയന്മാരാണ്, അരി സാധനങ്ങളൊക്കെ കൊണ്ടുപോയിട്ടുണ്ട്, ചോറ് വെക്കാനുള്ള എല്ലാ സംവിധാനവും കൊണ്ടുപോയിട്ടുണ്ട്, പക്ഷെ ചോറ് വെക്കണില്ല. എന്താ കാരണം? ഇജ്ജി വെക്ക ഇജ്ജി വെക്കാറുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കാണ്. അവസാനം മൂന്നാളും കാട്ടിലൊരു സ്ഥലത്ത് കിടന്നു.
എന്താ എന്ത് പറഞ്ഞിട്ടാ കിടക്കണത്? ആദ്യം ഞാൻ മിണ്ടുന്ന ആള് ആരാണെങ്കിൽ അയാൾ ആ ചോറ് വെക്കേണ്ടത് പറഞ്ഞിട്ട്. മനസ്സിലായില്ലേ? ഇനി ആരാദ്യം മിണ്ടണെങ്കിൽ ഓ ചോറ് വെക്കണം എന്ന് പറഞ്ഞിട്ട് മൂന്നാളവിടെ കിടക്കുക. അങ്ങനെ ആ വഴിക്ക് പോണ ആൾക്കാരൊക്കെ അവർ എന്തെങ്കിലും ഇവിടെ കിടക്കണമെന്നൊക്കെയുണ്ട്, മുണ്ടോ കാരണം ചോറ് വെക്കണ്ടേ, ആരും മിണ്ടണില്ല. അങ്ങനെ വന്നപ്പോ ഏതോ ആ വഴിക്ക് പോണ ഒരു സാമൂഹ്യ സേവകൻ അയാൾ മനസ്സിലേക്ക് പഠിച്ചോനെ മൂന്നെണ്ണോ മരിച്ചു കിടക്കുകയാണല്ലോ, വിറ്റിനപ്പോ ഇങ്ങനെ ഇട്ടാൽ ഈ ഡെഡ് ബോഡി വല്ല വൃത്തികേടായാലോ, അതുകൊണ്ട് മൂന്നിനൊരു കുഴി കുത്തി തൽക്കാലം മറവ് ചെയ്യാന്ന് വിചാരിച്ചിട്ട് ഇയാൾ കുഴി കുത്തി കൊടുക്കുകയാണ്. കുഴി കുത്തിയിട്ട് ഈ കുഴിയിലേക്ക് രണ്ട് ആളെ ഇറക്കിക്കിടത്തി, എന്നിട്ട് വിറ്റ മുണ്ടിയിലെ ചോറ് വെക്കേണ്ടി വരുമല്ലോ എന്ന് വിചാരിച്ചിട്ട്. അല്ലേ, മൂന്നാമത്തെ ആള് ലേശം നീളം കൂടുതലുള്ള ആളാ, അയാൾക്ക് കുത്തിയ കുഴി മതിയാവണില്ല. അപ്പൊ അവസാനം ഇയാൾ വിചാരിച്ചു ഏതായാലും മരിച്ചാലും ഇനിയിപ്പോ ഈ കാലോട്ട് കാര്യമൊന്നുമില്ലല്ലോ, പിന്നെ കുഴിക്കനുസരിച്ച് ഈ കാലണ്ട് മുറിക്കാന്ന് വിചാരിച്ചു. കാല് മുറിക്കാൻ വേണ്ടി വെട്ടാൻ നോക്കും, ഏ വെട്ടല്ലേ പറഞ്ഞു, വെട്ടല്ലേന്ന് പറഞ്ഞോടുകൂടെ മറ്റേ രണ്ടാളെ അന്നജി ചോറ് വെക്കുകയാണ്. അല്ലേ, സന്ദർഭം നോക്കി ചാൻസ് നോക്കി ഉപയോഗപ്പെടുത്തുക. അങ്ങനെയാണ് ഉപയോഗപ്പെടുത്തി ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ബിനു ഹുദാഫ റളിയല്ലാഹു അൻഹു. മൻ നബിയ റസൂലല്ലാ, അല്ലാന്റെ നബിയെ എന്റെ വാപ്പ ആരാണെന്ന് ചോദിച്ചു. എന്റെ വാപ്പ ആരാണെന്ന് ചോദിച്ചാൽ നമ്മക്കാണെങ്കിൽ എന്തോ ഡി എൻ എ ടെസ്റ്റ് നടത്തി നോക്കേണ്ടി വരും. അല്ലേ, ബഹുമാനപ്പെട്ട റസൂലല്ലാ പറഞ്ഞു അബൂക്ക ഹുദാഫ, നിന്റെ വാപ്പ ഹുദാഫയാണ്. നാട്ടുകാരുടെ ഇടയിൽ നടക്കുന്ന ചർച്ചക്കൊന്നൊരു പ്രസക്തിയുമില്ല. നോക്കണം, നിങ്ങൾ ഇങ്ങനെ റസൂലുള്ളാന്റെ പ്രവചനങ്ങൾ, ഇവ്വിധത്തിലുള്ള പ്രഖ്യാപനങ്ങൾ ഈ രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള പ്രഭാഷണത്തിൽ ലോകത്ത് നടക്കാനിരിക്കുന്ന സംഗതികളെക്കുറിച്ചൊക്കെ അള്ളാഹിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ആ പറഞ്ഞ കൂട്ടത്തിൽ എന്തൊക്കെ സംഗതികൾ നമുക്ക് കാണാൻ പറ്റും? നിങ്ങൾ കണ്ടില്ലേ, മഹാനായ ഇക്രിമ റളിയല്ലാഹു അൻഹു പറയാണ് ഒരിക്കൽ, ഖാല ലിബ്നു അബ്ബാസിൻ, എന്നോട് അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, വലിബ്നിഹി അലിയിൻ, ഇബ്നു അബ്ബാസിന്റെ മകൻ അലി ഇബ്നു അബ്ബാസിനോടും, ആ ഇബ്നു അബ്ബാസ് തങ്ങൾ പറഞ്ഞു എന്താ പറയുന്നത്, ഇന്തലഖ, നിങ്ങൾ രണ്ടുപേരും പോകണം, ഇലാ അബി സഈദിൻ, അബൂ സഈദിൻ അൽഖുദരി റളിയല്ലാഹു അൻഹുവിന്റെ അടുത്തേക്ക്. വലിയ റസൂലുള്ളാഹിന്റെ ധാരാളം ഹദീസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള സഹാബിയാണ്. മദീന മുനവ്വറയിൽ ജന്നത്തുൽ ബഖയിൽ സിയാറത്തിന് ചെല്ലുന്ന സമയത്ത് ഏറ്റവും ലാസ്റ്റായിട്ട് നമുക്ക് അവിടെ സിയാറത്ത് ചെയ്യാൻ സാധിക്കുന്ന അബൂ സഈദിൻ അൽഖുദരി റളിയല്ലാഹു അൻഹു, മഹാനവറുകളുടെ അടുത്തേക്ക് നിങ്ങൾ പോകണം, എന്നിട്ട് ഫസ്മഅ മിൻ ഹദീസിഹി, മഹാനവറുകൾ പറയുന്ന വർത്തമാനങ്ങൾ, റസൂലുള്ളാഹിന്റെ ലിങ്കന്ന് കിട്ടിയ വിവരങ്ങൾ, അത് നിങ്ങൾ ശ്രദ്ധാപൂർവ്വം കേൾക്കണം. അങ്ങനെ ഫന്തലക്കന, ഇക്രിമ റളിയല്ലാഹു അൻഹു പറയാണ് ഇത് പറഞ്ഞപ്പോ തന്നെ ഞങ്ങൾ പോയി, ഇൽമിൽ അത്രയും വലിയ താല്പര്യമാണ് സഹാബത്തിന്, ഫന്തലക്കന, ഞങ്ങൾ പോയി, ഫൈദൻഹു ഫീ ഹൈതിൻ യുസ്ലിഹുഹു, തന്റെ ഒരു പിന്നെ തോട്ടം, ആ തോട്ടത്തിന് വേണ്ട അറ്റകുറ്റപ്പണികളൊക്കെ നിർവഹിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ചെന്നു. ചെന്നിട്ട് ഞങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞു, അബൂ സയ്യിദ് തങ്ങളെ, ഞങ്ങളെ ഇബ്നു അബ്ബാസ് അയച്ചതാണ്, റസൂലുള്ളാഹിന്റെ ഹദീസ് നിങ്ങളടുത്ത് ധാരാളമുണ്ടെന്നും നിങ്ങളടുത്ത് വന്നാൽ നിങ്ങളത് കേൾപ്പിച്ചു തരുമെന്നും പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ ഹദീസ് കേൾക്കാൻ വന്നതാണ് എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞപ്പോ പണിയൊക്കെ നിർത്തിവെച്ച് ജോലികൾ മാറ്റിവെച്ച് ഫഹദരിദാഹു, തന്റെ പ്രത്യേകമായ തട്ടമെടുത്ത് പ്രത്യേകമായ ഒരു സ്ഥലത്തിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം സുമാൻഷാ യുഹദ്ദിസുന, ഞങ്ങളോട് റസൂലുള്ളാഹിന്റെ കാലഘട്ടം മുതൽക്ക് ഇങ്ങോട്ടുള്ള സംഗതികൾ ഇങ്ങനെ വിശദീകരിക്കാൻ തുടങ്ങി. ആ വിശദീകരിച്ചുകൊണ്ട് അലാ ദിക്രി ബിനാ ഇൽ മസ്ജിദി, പള്ളി നിർമ്മാണത്തെക്കുറിച്ച്, മദീനയിലെ മസ്ജിദ് നബവിയുടെ നിർമ്മാണത്തെക്കുറിച്ചുള്ള ചർച്ചയിലേക്ക് അബൂ സയ്യിദിന്റെ സംസാരം നീണ്ടു. അങ്ങനെ ആ സംസാരം നടന്നുകൊണ്ടിരിക്കുമ്പോ ഫഖാൽ, മഹാനവറുകൾ പറഞ്ഞു, കുന്നാൻ അഹ്മിലു ലബിനത്തൻ ലബിനത്തൻ, പള്ളിക്ക് വേണ്ടിയുള്ള ഇഷ്ടികകൾ ഞങ്ങൾ ഓരോരുത്തരും ഓരോ ഇഷ്ടികകളാണ് ഓരോരുത്തരും എടുത്തു കൊണ്ടുവരുന്നത്. അന്നത്തെ ഇഷ്ടിക ചോര ഒന്നൊന്നര ഇഷ്ടിക, പ്രഥമരല്ല ഫിനീഷിംഗിലെ ഇഷ്ടിക എന്നല്ലോ, അങ്ങനെ ചൂടെന്നുള്ള സമയമല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് വലിയ ഓരോ ഇഷ്ടികകളാണ് ഞങ്ങൾ ഓരോരുത്തരും കൊണ്ടുവരുന്നത്. അതേസമയത്ത് അമ്മാർ റളിയല്ലാഹു അൻഹു, ലബിനത്തെയും ഈ രണ്ട് ഇഷ്ടികകളാണ് താൻ കൊണ്ടുവരുന്നത് എന്ന് പറഞ്ഞാൽ, ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ട് ഈ പണിക്ക് വേണ്ട സംഭാവനകൾ വല്ലാതെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അമ്മാർ എന്നവർ. അങ്ങനെ ഫറാഹു നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം അമ്മാർ റളിയല്ലാഹു അൻഹുവിനെ റസൂലുള്ള കണ്ടു. രണ്ട് ഇഷ്ടികകൾ ചുമന്നുകൊണ്ട് എല്ലാവരും ഒന്ന് കൊണ്ടുവരുമ്പോ വലിയ സജീവതയോടുകൂടെ രണ്ട് ഇഷ്ടിക ചുമന്നു വരുന്ന അമ്മാർ റളിയല്ലാഹു അൻഹുവിനെ റസൂലുള്ള കണ്ടപ്പോ തന്റെ ശരീരത്തിൽ പറ്റിപ്പിടിച്ച മണ്ണിന്റെ ഭാഗങ്ങളൊക്കെ അള്ളാഹിന്റെ റസൂൽ അവിടുത്തെ കൈകൊണ്ടിങ്ങനെ തുടച്ചു വൃത്തിയാക്കി. അതോടൊപ്പം തന്നെ വയഖൂൽ, അള്ളാഹിന്റെ റസൂൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, വൈഹ അമ്മാരിൻ, അമ്മാറിന് വരാനിരിക്കുന്ന നഷ്ടം
അല്ലെങ്കിൽ അമ്മാറിൽ വരാനിരിക്കുന്ന ബേജാറ് വിഷമം, തഖ്തുലുഹുൽ ഫിയത്തുൽ ബാഗിയ, വൃത്തികെട്ട അക്രമികളായ ഒരു സംഘം ആളുകളായിരിക്കും മഹാനായ അമ്മാറിനെ കൊലപ്പെടുത്തുക എന്ന് അള്ളാഹന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ വെച്ച് പ്രഖ്യാപിച്ചു. ആ പ്രഖ്യാപനം നടന്ന് അമ്മാർ ഇബ്നു യാസിറിന്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും, വളരെ ക്രൂരമായ വിധത്തിൽ അമ്മാർ റളിയല്ലാഹു അൻഹു റസൂലുള്ള പ്രവചിച്ചതുപോലെ പിന്നീട് കൊല്ലപ്പെടുകയുണ്ടായി. അങ്ങനെ തുടങ്ങിയിട്ട് ഇഷ്ടം പോലെ സംഭവങ്ങൾ ആ കാലഘട്ടങ്ങളിലെ കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് കാണാൻ പറ്റുമ്പോ, ഒരിക്കൽ റസൂലുള്ളാന്റെ സഹാബത്ത് ഒരു യുദ്ധത്തിന് പോയി. യുദ്ധമൊക്കെ കഴിഞ്ഞപ്പോ സഹാബികൾ റസൂലുള്ളാനോട് ഓരോ യുദ്ധത്തിൽ പങ്കെടുത്ത പങ്കാളികളുടെയും പെർഫോമൻസിനെ കുറിച്ച്, അവരുടെ ഓരോരുത്തരുടെയും പ്രകടനത്തെക്കുറിച്ച് റസൂലുള്ളാനോട് ഇങ്ങനെ അഭിപ്രായം പറയുമ്പോ പല ആളുകളും പറഞ്ഞു, ഇന്നത്തെ യുദ്ധത്തിൽ ഒരാളുടെ പേര് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു, ഇന്നത്തെ യുദ്ധത്തിൽ അദ്ദേഹത്തിന്റെ എത്ര വലിയ സംഭാവന നമ്മുടെ കൂട്ടത്തിൽ മറ്റാരും അർപ്പിച്ചിട്ടില്ല. അത് പറഞ്ഞു തീരുമ്പോ റസൂലുള്ള പറഞ്ഞു, പക്ഷേ അയാള് നരകത്തിലാണ്. നോക്കൂ നിങ്ങൾ, പക്ഷേ അയാള് നരകത്തിലാണ്. കേട്ടപ്പോ സഹാബത്ത് ഞെട്ടിപ്പോയി. ഇസ്ലാമിന്റെ ചേരിയിൽ മുസ്ലിം പക്ഷത്തിന്റെ ഉന്നതിക്ക് വേണ്ടി പോരാടിയ മനുഷ്യൻ അയാള് നരകത്തിലാണെന്ന് റസൂലുള്ള പറഞ്ഞു. അപ്പൊ തന്നെ ഒരു സഹാബി പ്രതിജ്ഞ എടുത്തു, അല്ലാന്റെ റസൂൽ അങ്ങനെ പറയണമെങ്കിൽ തക്കതായ കാരണമുണ്ടായിരിക്കും, അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ നിരീക്ഷിക്കണം. അയാളുടെ പുറകെ കൂടി ഒരു സഹാബി, എന്നിട്ട് അദ്ദേഹം ഇയാള് സ്പീഡിൽ നടക്കുകയാണെങ്കിൽ ഒപ്പം പിന്നാലെ സ്പീഡിൽ നടക്കും, അയാൾ സ്പീഡ് കുറച്ചാൽ മൂപ്പരും പതുക്കെ നടക്കും, കാരണം പിന്നാലെ നടക്കാന്ന് ഇയാൾ അറിയാനും പാടില്ല. അതേസമയത്ത് കുറച്ചാണ് അപ്പുറത്തായ പിന്നെ ഇയാൾ എന്താ ചെയ്യണമെന്നും കാണാൻ പറ്റൂല. അങ്ങനെ ഇരുട്ടുമൂടി രാത്രിയുടെ അദ്ദേഹത്തിന്റെ ശരീരത്തിൽ പറ്റിയ വെട്ടിന്റെ മുറിവിൽ ആ മുറിവിന്റെ നീറ്റൽ സഹിക്കാൻ പറ്റാതായപ്പോ ആ മനുഷ്യൻ തന്റെ മൂർച്ചയുള്ള വാളിന്റെ ആ മൂർച്ചയുള്ള ഭാഗം മലർത്തി വെച്ച് അതിന്റെ ആ നല്ല മൂർച്ചയുള്ള ഭാഗം തന്റെ രണ്ടു മുലകൾക്കിടയിൽ നെഞ്ചിന്റെ ഭാഗത്തേക്ക് വരുന്ന വിധത്തിൽ ആ വാളങ്ങ് മലർത്തി വെച്ചിട്ട് അതിന്റെ മുകളിൽ കമഴ്ന്നു കിടന്നുകൊണ്ട് ആ മനുഷ്യൻ ആത്മഹത്യ ചെയ്യുന്ന കാഴ്ച അള്ളാഹുവിന്റെ റസൂലിന്റെ ആ സഹാബി പുറകെ നടന്ന് ഇരുട്ടിന്റെ മറവിൽ ഈ മനുഷ്യൻ ആത്മഹത്യ ചെയ്യുന്ന കാഴ്ച ബഹുമാനപ്പെട്ട ആ സഹാബി കണ്ടു. അശ്ഹദു അന്നക റസൂലുള്ളാ, നബിയെ അങ്ങ് അള്ളാഹുവിന്റെ റസൂൽ എന്നേന്ന് നേരത്തെ എനിക്ക് ബോധ്യപ്പെട്ടതാണ്, പക്ഷെ ഒന്നുകൂടി അത് ഉറപ്പിക്കാൻ പറ്റിയ സംഭവമായിട്ടുണ്ട് ഇപ്പൊ ഞാൻ കണ്ട സംഗതി. കാരണം മുസ്ലിം പക്ഷത്ത് യുദ്ധത്തിന് പങ്കെടുത്തു എന്ന് മാത്രമല്ല, ഏറ്റവും നല്ല പെർഫോമൻസ് കാഴ്ചവെച്ച മനുഷ്യൻ ആ മനുഷ്യനെ പറ്റിയാണ് അള്ളാഹുവിന്റെ റസൂല് നരകത്തിലാണെന്ന് പറഞ്ഞത്. നോക്കൂ നിങ്ങൾ, അപ്പൊ നബി തങ്ങൾ പറഞ്ഞു, അതെ ചിലപ്പോ അങ്ങനെയൊക്കെ ഉണ്ടാകും. ഇന്നല്ലാഹ ലയുഅയ്യിദു ഹാദദ്ദീന ബിർറജുലിൽ ഫാസിഖ്, ചില തമ്മാടികളെ കൊണ്ട് ഈ മതത്തിന് അള്ളാഹു തആല ശക്തി തരും, ചിലപ്പോ നമ്മളെ സഹായിക്കാൻ അങ്ങനത്തെ ആളുകളൊക്കെ ഉണ്ടായിന്ന് വരും, അത്രേ ഉള്ളൂ. ആ നിലക്ക് കണ്ടാ മതി അദ്ദേഹത്തിന്റെ പെർഫോമൻസിനെ എന്ന് റസൂലുള്ള വിശദീകരിച്ചു. നോക്കൂ നിങ്ങൾ, നരകത്തിലാണ് ആ മനുഷ്യൻ എന്ന് റസൂലുള്ള ഇവിടെ വെച്ച് പറയുമ്പോൾ മുസ്ലിം പക്ഷത്ത് യുദ്ധം ചെയ്തൊരു യോദ്ധാവിനെ കുറിച്ച് എങ്ങനെ അങ്ങനെ പറയും? അതാണ് റസൂലുള്ളാന്റെ പ്രവചനത്തിന്റെ അവസ്ഥ. ഒരിക്കലും തെറ്റാത്ത, ഒരിക്കലും തകരാറ് സംഭവിക്കാത്ത, പറഞ്ഞതൊക്കെ അച്ചട്ടായി ഒരു നിലക്കും തന്നെ അല്പം പോലും തകരാറ് വരാതെ സംഭവിക്കുന്ന പ്രവചനങ്ങൾ അല്ലാഹുവിന്റെ റസൂൽ നടത്തി. ആ പ്രവചനങ്ങളിലെ മുൻകാലത്തെ സംഭവങ്ങൾ അങ്ങനെ ധാരാളം നമുക്ക് പറയാനുണ്ടെങ്കിൽ ആ ഭാഗം കൂടുതൽ വിശദീകരിക്കാൻ ഇപ്പൊ നമുക്ക് സമയമില്ല. കാരണം നമ്മുടെ ഇപ്പോഴത്തെ ചർച്ച വർത്തമാനകാല സാഹചര്യങ്ങളിലെ അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രവചനങ്ങളാണ്. ആ പ്രവചനങ്ങളിലേക്ക് നമ്മൾ കടന്നു വന്നാൽ എല്ലാ രംഗത്തേക്കും വെളിച്ചം വീശുന്ന ഈ ലോകത്ത് നടക്കാനിരിക്കുന്ന സംഭവ വികാസങ്ങളെ വ്യക്തമായി അപഗ്രഥിക്കാൻ സഹായിക്കുന്ന വിധത്തിലുള്ള പ്രഖ്യാപനങ്ങൾ അല്ലാഹുവിന്റെ റസൂല് ധാരാളം നടത്തിയിട്ടുണ്ട്. നമുക്കറിയാം ഹബീബ് റസൂലുള്ള ഈ ഉമ്മത്തിനെ നോക്കിയിട്ട് ദീർഘദർശനം ചെയ്തിട്ടുള്ള ഏറ്റവും വലിയൊരു സംഗതിയാണ് ഭൗതിക ലോകത്തിന്റെ വിശാലമായ അവസ്ഥയിൽ മനുഷ്യൻ എത്തിപ്പെടുന്ന സാഹചര്യം. ഹബീബ് പറഞ്ഞു ഒരിക്കൽ, ഖശീത്വം തുബ്സത അലൈക്കുമു ദുനിയാ, ദുനിയാവ് നിങ്ങൾക്ക് സമൃദ്ധമായി ലഭിക്കുന്ന അവസ്ഥ, അതാണ് ഞാൻ പേടിക്കുന്നത്. വേറെ ചില റിപ്പോർട്ടുകളിൽ കാണാം, ലാ അഖ്ഷ അലൈക്കുമുൽ ഫഖറ, ദാരിദ്ര്യം കൊണ്ട് നിങ്ങൾ ബുദ്ധിമുട്ടുമെന്ന് ഞാൻ ഭയപ്പെടുന്നില്ല, മറിച്ച് വലാക്കിൻ ഖശീത്വം തുബ്സത അലൈക്കുമു ദുനിയാ, ദുനിയാവിന്റെ വിശാലത അതിന്റെ സജീവതയാണ് ഞാൻ
ഞാൻ ഭയപ്പെടുന്നത്. കാരണം ദുനിയാവിന്റെ സജീവത കൊണ്ട് പലരും ആ ദുനിയാവിന്റെ പുറകെ പോകുന്ന അവസ്ഥ, അവരുടെ യഥാർത്ഥ ലക്ഷ്യത്തിൽ നിന്ന് മാറിപ്പോകുന്ന അവസ്ഥ അതുണ്ടാകാൻ സാധ്യതയുണ്ട്. ഉമ്മത്തിൽ പലരും അവ്വിധത്തിലാകുമെന്ന് ഹബീബ് റസൂലുള്ള പ്രഖ്യാപിച്ചു. ആ പ്രഖ്യാപനത്തിന്റെ ചുവട് പിടിച്ചുകൊണ്ട് നമ്മൾ പരിശോധിച്ചാൽ ഇന്നിന്റെ സാഹചര്യം എന്താണ്? പ്രിയമുള്ളവരെ, ലോകത്ത് നടക്കുന്ന എല്ലാ അതിക്രമങ്ങളുടെയും ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാന കാരണം പലപ്പോഴും സമ്പത്തുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളതാണെന്ന് കാണാൻ സാധിക്കുമ്പോ സമകാലിക സമൂഹത്തിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ അന്നത്തെ പ്രഖ്യാപനത്തിന്റെ വില വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയാണ്. നിങ്ങൾ നോക്കൂ, സാമ്പത്തിക രംഗത്ത് അതിക്രൂരമായിട്ടുള്ള അവസ്ഥ ലോകത്ത് വരാനിരിക്കുന്നുവെന്ന് റസൂലുള്ള പറഞ്ഞു. നിങ്ങൾ കണ്ടില്ലേ ഹബീബ് റസൂലുള്ളാന്റെ വിശാലമായ ഒരു ഹദീസ് നമുക്ക് കാണാൻ പറ്റും. ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, ആ ഹദീസിൽ ഒരുപാട് കാര്യങ്ങൾ വരാനിരിക്കുന്ന സംഗതികളെ അല്ലാഹുവിന്റെ റസൂല് നമ്പറിട്ട് പറയുകയാണ്. ഒരുപാട് 15 കാര്യങ്ങൾ അല്ലാഹുവിന്റെ റസൂല് നമ്പറിട്ട് പറയുന്നു. ഇതൊക്കെ ലോകത്ത് ഉണ്ടാകുമെന്നും അതൊക്കെ ഉണ്ടാകുമ്പോ മനുഷ്യന് സഹിക്കാനാവാത്ത വിധത്തിലുള്ള പരീക്ഷണങ്ങൾ പടച്ച റബ്ബ് അവന്റെ ഭാഗത്തുനിന്നുള്ള ശിക്ഷയായി ഇറക്കുമെന്നും ബഹുമാനപ്പെട്ട റസൂലുള്ള പറയുന്നു. അതൊക്കെ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുമ്പോ ആ നമ്പറുകൾ നമ്മൾ നോക്കണം. എന്നിട്ട് ആ നമ്പറുകളുടെ പറഞ്ഞ കുഴപ്പങ്ങളിലേക്ക് നമ്മൾ എത്രത്തോളം എത്തിപ്പെടുന്നുണ്ടെന്നും നമ്മൾ എന്തുമാത്രം അതിൽ ഭാഗവാക്കാകുന്നുണ്ടെന്നും ഗൗരവത്തിൽ നമ്മൾ ആലോചിക്കണം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാണ് റസൂലുള്ള പറഞ്ഞതായി, ഇതാ പൊതുമുതൽ, പൊതുമുതൽ അത് സ്വന്തം മുതലായി എങ്ങനെയെങ്കിലും അധികാരം കൈയാളുന്ന അവസ്ഥയിലേക്ക്, ആ മുതൽ സ്വന്തം ഉപയോഗിക്കുന്നത് പോലത്തെ ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിപ്പെട്ടാൽ, പൊതുമുതലായിട്ട് പൊതുമുതലിനെ സ്വന്തം മുതലായി അധികാരം സ്ഥാപിക്കുന്ന അവസ്ഥയിലേക്ക് വന്നാൽ, നിങ്ങൾ നോക്ക് സമകാലിക സമൂഹത്തെ നമ്മൾ അപഗ്രഥിച്ചാൽ എത്രയോ പാവപ്പെട്ട കഴിഞ്ഞ കാലത്തെ നല്ലവരായ മുസ്ലിമീങ്ങൾ, ആ മുസ്ലിമീങ്ങൾ വളരെ അള്ളാഹുവിന്റെ അടുത്ത് കൂലി ലഭിക്കുന്നതിന് വേണ്ടി വലിയ പ്രതീക്ഷ വെച്ചുകൊണ്ട് വഖഫ് ചെയ്തിട്ടുള്ള എത്രയോ സ്വത്തുക്കൾ അന്യാധീനപ്പെട്ടു പോയതിന്റെ ദുഃഖകരമായ കഥകൾ നമ്മുടെ മുന്നിലുണ്ട്. എല്ലാ നാടുകളിലെ അവസ്ഥകളും പരിശോധിച്ചാൽ കോടിക്കണക്കിന് രൂപയുടെ വഖഫ് സ്വത്തുകൾ അന്യാധീനപ്പെട്ടു പോകുന്നു എന്ന് മാത്രമല്ല, അത്തരം സ്വത്തുക്കൾ വാഖഫിന്റെ ഉദ്ദേശത്തിന് വിരുദ്ധമായി ആരുടെയൊക്കെയോ കൈകളിൽ എത്തിപ്പെടുന്ന സാഹചര്യം ഒരു ഭാഗത്ത് നമ്മൾ കാണുന്നു. പൊതുമുതലായി കാണുന്ന മറ്റുള്ള സംഗതികളുടെയും അവസ്ഥ അത് തന്നെ. നോക്കൂ, നിങ്ങൾ റസൂലുള്ള പറയാണ് പൊതുമുതൽ ഇങ്ങനെ നിരുത്തരവാദപരമായി പെരുമാറുന്ന സാഹചര്യം ലോകത്ത് സംജാതമാകും. ആ പേടിക്കേണ്ട കാര്യമാണ്. നോക്കണം എന്താണ് ഇന്നത്തെ അവസ്ഥ. ഇപ്പൊ ചില സ്ഥലങ്ങളിലൊക്കെ അധികാരങ്ങൾ കിട്ടുമ്പോ ചിലപ്പോ ഭൗതികാവാം, അല്ലെങ്കിൽ ഈ പള്ളി കമ്മിറ്റി മദ്രസ കമ്മിറ്റി പോലത്തെ അതാകാം. എന്താണെങ്കിലും ശരി, സമൂഹത്തിന്റെ പണം അത് സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം പരിധി വിട്ടുപയോഗിക്കുന്ന ഗുരുതരമായ അവസ്ഥ ഇന്ന് ലോകം കാണുകയാണ്. നമുക്കറിയാമല്ലോ, നമ്മുടെ ഉത്തരവാദപ്പെട്ട ആളുകളുടെ, അത് ഏത് വിഭാഗമായാലും ശരി, ഓരോ ആളുകളുടെയും ചെലവുകളുടെ അവസ്ഥ പരിഗണിച്ചാൽ പട്ടിണിപ്പാവങ്ങളുടെ ദാരിദ്ര്യരേഖക്ക് താഴെ നമ്മുടെ നാട്ടിലെ സാമാന്യ ജനത്തിലെ നല്ലൊരു 100% ആളുകൾ ഇപ്പോഴും കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ഉത്തരവാദപ്പെട്ട ആളുകളുടെയൊക്കെ ചായ സൽക്കാരത്തിന് ചെലവാക്കിയ, അല്ലെങ്കിൽ ഇന്നലത്തെ പത്രത്തിൽ ഞാൻ വായിച്ചു, ഓരോ ആളുകളുടെ മിനിസ്റ്റേഴ്സിന്റെ ഒക്കെ പേഴ്സണൽ സ്റ്റാഫിന് അദ്ദേഹത്തിന്റെ ഭത്തയും ബാക്കി സംഗതികളുമായിട്ട് ചെലവാക്കിയ പൈസയുടെ കണക്ക് വായിച്ചാൽ ഈ നാട്ടിലെ പാവപ്പെട്ട ഒരുപാട് കുടുംബങ്ങൾക്ക് ഒരു പുരുഷായുസ് മൊത്തം കഴിയാനുള്ള വിധത്തിലേക്ക് അക്കാര്യങ്ങൾ എത്തുന്നു. എന്തേ സുഖലോലുപതയിൽ മുങ്ങിക്കുളിക്കാനുള്ള അവസ്ഥ ലോകത്ത് സംജാതമാകുമ്പോ സമൂഹം അവ്വിധത്തിലേക്ക് തകരാറിലാകും, സമൂഹം അധപ്പതനത്തിലേക്ക് കൂപ്പുകുത്തും. അതേസമയത്ത് നിങ്ങൾ കണ്ടോ അല്ലാഹുവിന്റെ റസൂലിന്റെ കാലത്ത് പൊതുമുതൽ കൈകാര്യം ചെയ്തതിന്റെ സൂക്ഷ്മത, അതിന്റെ ശുഷ്കാന്തി എത്രമാത്രം ഉണ്ടായിരുന്നു. ഉമർ ബിനുൽ ഖത്താബ് തങ്ങളുടെ വീട്ടിൽ ഒരു ദിവസം ഉമർ റളിയല്ലാഹു അൻഹു വന്നപ്പോ സാധാരണയുള്ള ഫുഡിന്റെ പുറമെ ഒരു സ്പെഷ്യൽ ആയിട്ട് ഒരു ഐറ്റം എന്ന നിലക്ക് പായസം വെച്ചിട്ടുണ്ട്. പായസം വീട്ടിലുണ്ട്. ആ പായസം വെച്ചത് വീട്ടുകാരി ഭാര്യ കൊണ്ടുപോയി കൊടുക്കുമ്പോ ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, ഈ പായസം വെക്കാനുള്ള ഗോതമ്പ് എവിടുന്നാ കിട്ടിയത്? അപ്പോ ഭാര്യ പറഞ്ഞു, അത് നിങ്ങൾ ഈ ബൈത്തുൽ മാലിൽ നമുക്ക് അനുവദിക്കപ്പെടുന്ന റേഷൻ ഉണ്ടല്ലോ, ആ റേഷൻ ഓരോ ദിവസവും കിട്ടുമ്പോ നമ്മളെ നാട്ടിൽ പഴയ കാലത്തുണ്ടായിരുന്നില്ല പിടിയരി ഇടുക എന്ന് പറഞ്ഞ സംവിധാനം അല്ലേ. എന്നിട്ട് മദ്രസയിൽ നിന്നൊക്കെ വരുമ്പോ ആ പിടിയരി ഓരോ ദിവസവും ഒരു നുള്ളിങ്ങനെ ഇട്ട് വെച്ചിട്ട് അപ്പൊ ഒരാഴ്ച ആകുമ്പോ ഒരു നാഴി അരിയൊക്കെ ഉണ്ടാവുന്ന അവസ്ഥ.
എന്നപോലെ ഞാനിങ്ങനെ ഈ ഓരോ ദിവസവും കിട്ടണ ഗോതമ്പെന്ന് ഒരു 4 മണി 5 മണിയൊക്കെ ഇങ്ങനെ മാറ്റിവെച്ചിട്ട് കുറേ ദിവസമായിട്ട് ഒരു കൂട്ടി ഉണ്ടാക്കിയതാണ്, അതുകൊണ്ട് പായസം വെച്ചതാണ്. അപ്പോ ഉമർ റളിയല്ലാഹുവിനെ ചോദിക്കാണ്, ഈ എത്ര ഒരിക്കൽ ഓരോ ദിവസം എടുക്കലേ, പിടിയരിക്ക് വേണ്ടി എത്ര എടുക്കലേ? അപ്പൊ അവർ അളവ് പറഞ്ഞു കൊടുത്തു. ഉടനെ തന്നെ ഉത്തരവാദപ്പെട്ട വിതരണക്കാരന്, ഭക്ഷ്യവസ്തുക്കൾ വിതരണം ചെയ്യുന്ന ജോലിക്കാർക്ക് ഉമർ ഇബ്നുൽ ഖത്താബ് നിർദ്ദേശം കൊടുത്തു, എന്റെ വീട്ടിലേക്ക് ഇനി ആ ഗോതമ്പ് കൊടുത്തയക്കുമ്പോ ഇത്ര കുറച്ചിട്ട് കൊടുത്തയച്ചാൽ മതി, കാരണം അത് കുറച്ചാണെങ്കിലും വീട്ടിൽ ജീവിക്കുന്നു. ഇപ്പൊ പെണ്ണുങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. നോക്കുങ്ങൾ എന്തേ കാരണം, പൊതുമുതൽ, ആ പൊതുമുതലിൽ നിന്ന് അനധികൃതമായി ഒരു ഗോതമ്പ് മണി പോലും ഉമറിന്റെ കുടുംബത്തിൽ വെച്ചുകൂടാ എന്ന നിർബന്ധ ബുദ്ധിയുടെ പേരിൽ അത്ര ശുഷ്കാന്തിയോടുകൂടെ പൊതുമുതൽ കൈകാര്യം ചെയ്യപ്പെട്ട ഒരു ഉമ്മത്തിന്റെ പിൻഗാമികൾ ഇന്നിന്റെ അവസ്ഥ എന്താണ്? ഉത്തരവാദപ്പെട്ട സ്ഥാനങ്ങളിൽ കയറിയിരിക്കാൻ അവസരമുണ്ടാകുമ്പോ തന്റേതായ സകല സൗഭാഗ്യങ്ങൾക്കും വേണ്ടി പൊതുമുതലിനെ ഉപയോഗിക്കുന്ന അവസ്ഥ എത്ര നാടുകളിൽ നമുക്ക് കാണാൻ സാധിക്കും? ആലോചിക്കണം. അള്ളാഹുവിന്റെ റസൂലിന്റെ പ്രഖ്യാപനമാണ്, നേരത്തെയുള്ള പ്രവചനമാണ്. പൊതുമുതൽ ഇങ്ങനെ സ്വന്തമായി ഉപയോഗിക്കുന്ന ഒരവസ്ഥ ലോകത്ത് വരാനിരിക്കുന്നുണ്ട്. കൂടുതൽ ആ ഭാഗം ഞാൻ വിശദീകരിക്കുന്നില്ല. നമുക്കറിയാം, സമകാലിക സമൂഹങ്ങൾ വിശദീകരിക്കുമ്പോ വൽ അമാനത്തു മകനമൻ, രണ്ടാമത്തെ നമ്പർ റസൂലുള്ള പറയുന്നു, അമാനത്ത് സൂക്ഷിപ്പ് സ്വത്തുകൾ അതൊക്കെ ഗനീമത്താക്കി മാറ്റപ്പെടുന്ന സാഹചര്യമുണ്ടായാൽ, ഒരാളടുത്ത് സൂക്ഷിക്കാൻ കൊടുത്തൊരു സാധനം വിശ്വസിച്ച് ഏൽപ്പിക്കുകയാണ്, എനിക്ക് ആവശ്യമാകുമ്പോൾ തിരിച്ചു തരണം, എന്റെ അടുത്ത് വെച്ചാൽ അത് കിട്ടൂല എന്ന് വിചാരിച്ചിട്ടാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്, അങ്ങനത്തെ സാധനം എന്താക്കും, ഈ ഏൽപ്പിക്കപ്പെട്ട ആള്, അതായത് നോക്കാനേറ്റ ആള്, അയാളത് ഗനീമത്താക്കി മാറ്റും. ഗനീമത്താക്ക എന്താ, ഗനീമത്ത് സാധാരണ പറയാല് ശത്രുക്കളായിട്ട് യുദ്ധം ഉണ്ടാകുമ്പോ ആ യുദ്ധത്തിൽ അവര് തോറ്റോടിയാല് അവരുടെ സമ്പത്ത് അവിടെ ഇട്ടേച്ച് പോണേനാണ് ഗനീമത്ത് എന്ന് പറയാം. ആ ഗനീമത്ത് എടുക്കാൻ മുസ്ലിംകൾക്ക് അല്ലാഹു അനുവാദം കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നതുപോലെ ഗനീമത്ത് കിട്ടിയതുപോലെ സൂക്ഷിക്കാൻ ഏൽപ്പിച്ച സാധനം, ആ സാധനം പിന്നെ വിട്ടുകൊടുക്കൂല. നിങ്ങൾക്കറിയില്ലേ നമ്മുടെ നാട്ടിലൊക്കെ എന്തുമാത്രം കോലാഹലങ്ങളാ അല്ലേ. ഒരു കടങ്ങാനും ആർക്കെങ്കിലും വാടക കൊടുത്താൽ നമ്മളൊരു കെട്ടിടം ഉണ്ടാക്കി, അങ്ങനത്തെ വല്ല ഇഷ്യൂസ് ഇവിടെ ഉണ്ടെങ്കിൽ ഞാൻ അത് വിചാരിച്ചു പറയല്ല, ഉണ്ടോന്ന് എനിക്കറിയില്ല, പക്ഷെ ഇതിന്റെ ഒരു കോമൺ ആയിട്ടുള്ള ഒരു അവസ്ഥ വിശദീകരിക്കുകയാണ് ഞാൻ. ചിലപ്പോ ചില ആളുകൾ നല്ല പ്രതീക്ഷയോടുകൂടെ വലിയൊരു കെട്ടിടം ഉണ്ടാക്കി, ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് ഉണ്ടാക്കി, ആ ഷോപ്പിംഗ് കോംപ്ലക്സിലെ ഓരോ റൂമുകൾ ഓരോരുത്തർക്ക് എന്തായിട്ട് കൊടുത്തു, ഒരു കൊല്ലത്തിന് വാടക കൊടുത്തു, ഒരു കൊല്ലത്തിന് വാടക കൊടുത്തു അല്ലേ. ഒരു കൊല്ലം കഴിഞ്ഞപ്പോ നിങ്ങളതാണ് ഒഴിഞ്ഞെന്നുള്ളി, എനിക്കത് വേറെ പണിയുണ്ട് എന്ന് പറഞ്ഞാൽ വാടക എടുത്ത നമ്മളാണെങ്കിൽ നമ്മൾ വിടുവോ? അതിന് പള്ളി പറഞ്ഞാൽ മതി അല്ലേ, അതിന് പള്ളി പറഞ്ഞാൽ മതി. എന്താ കാരണം, ഇനി ഇത് എങ്ങനെയാ പോണ്ടെന്നുള്ളത് തീരുമാനിക്കണ ഞാനാണ്. നാട്ടുകാർ കാശ് മുടക്കിയിട്ട് ബിൽഡിംഗ് ഉണ്ടാക്കിയിട്ട് ആ ബിൽഡിങ്ങിൽ വാടക ജോലി ചെയ്യുന്ന, അല്ലെങ്കിൽ നമ്മൾ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന സമയത്ത് ഇത് അങ്ങനെ പറയാണ്. ഞാൻ വെറുതെ പറഞ്ഞല്ല, എന്നോട് നീലേശ്വരത്തിൽ നമ്മളൊരു സുഹൃത്ത്, അയാൾ പറഞ്ഞു വല്ലാത്ത സങ്കടത്തിൽ, ഉസ്താദെ ഞാൻ ആകെപ്പെട്ടു, ഇനി അറിഞ്ഞോണ്ട് ഒരു മനുഷ്യനൊരു ഉപകാരം ചെയ്യണമെന്ന് പൂതിയില്ല പറഞ്ഞു. അറിഞ്ഞോണ്ട് ഒരാൾക്കൊരു ഉപകാരം ചെയ്യണമെന്ന് പൂതിയില്ല എന്ന് പറഞ്ഞു. അതെന്തങ്ങൾ അങ്ങനെ പറഞ്ഞു വെച്ചാൽ, അപ്പോൾ പറഞ്ഞു ഒന്നല്ല, എൻ്റെ ഒരു വീട്, ഞാൻ പുതിയ വീട് വെച്ചപ്പോ പഴയ വീട് ഒഴിഞ്ഞടക്കുകയായിരുന്നു. അപ്പൊ ഒഴിഞ്ഞടക്കണ വീട് കണ്ടപ്പോ ഒരു ഉമ്മയും മോളും വന്നിട്ട് എന്നോട് കരഞ്ഞു പറഞ്ഞു, ഞങ്ങൾക്ക് ഒരു 2 മാസം താമസിക്കാം, അതിലൊരു സൗകര്യം തരാം, വാടക എത്രയാണെങ്കിൽ തരാം. അപ്പൊ ആ ഉമ്മാന്റെ ദയനീയത കണ്ടപ്പോ ഞാൻ എന്ത് ചെയ്തു, എനിക്ക് വാടക ഒന്നും വേണ്ട, നിങ്ങളെ വീട്ടിൽ താമസിച്ചോ 2 മാസത്തേക്കല്ലേ, പിന്നെ ഞാൻ എന്താണ് ചെയ്തോളാന്ന് പറഞ്ഞു. 2 മാസം കഴിഞ്ഞിട്ടല്ല, നിങ്ങളിപ്പോ ഇനി പകരം സംവിധാനത്തെ കുറിച്ച് ആലോചിക്കണല്ലോ, 2 മാസമാണല്ലോ അന്ന് നിങ്ങൾ ചോദിച്ചത് എന്ന് പറയുമ്പോ, അപ്പൊ വരെ പുറകിൽ ആള് കൂടി ഇട്ടപ്പോഴേക്ക് നിങ്ങളിവിടെ താമസിക്കല്ലേ, നിങ്ങൾ അങ്ങനെ ഒഴിഞ്ഞൊന്നും കൊടുക്കേണ്ടതില്ല. ആലോചിച്ച് നോക്കണം. ചുരുക്കം പറയാ, ആ ആളുകളുടെ കണ്ണീര് കണ്ട് ഒരു പൈസ വാടക പോലും വാങ്ങാതെ അവിടെ താമസിപ്പിച്ചിട്ട് അതിന്റെ പേരിൽ ഇയാള് പിന്നെ കണ്ണീരൊടിക്കേണ്ട അവസ്ഥ. അലേച്ചൊക്കെ ഇതാ പറഞ്ഞത്, സൂക്ഷിക്കാൻ ഏൽപ്പിച്ച സാധനം സ്വന്തമായിട്ടെടുത്ത് അത് ഉത്തരവാദപ്പെട്ട ആളുകൾക്ക് വീട്ടാത്ത സാഹചര്യം ലോകത്തുണ്ടാകും. അമാനത്ത് എന്ന് പറയുന്നത് വല്ലാത്ത സംഗതിയാണ്. വിശ്വസ്തത, വിശ്വസിച്ചേൽപ്പിക്കുന്ന സംഗതികളൊക്കെ അതിന്റെ ആളുകൾക്ക് തിരിച്ചു കൊടുക്കണം. ഇന്നല്ലാഹയ ഉമുറുക്കും അൻതു അദ്ദുൽ അമാനാത്തി ഇല അഹ്ലിഹാ, വിശ്വസിച്ചേൽപ്പിക്കുന്ന സാധനങ്ങൾ അതിന്റെ അവകാശികൾക്കിലേക്ക് തന്നെ മടക്കി കൊടുക്കണമെന്ന്, വിട്ടുകൊടുക്കണമെന്ന് അള്ളാഹു നിങ്ങളോട് കൽപ്പിക്കുന്നു. ഖുർആനിൽ കാണാം. ഓക്ക്, നിങ്ങൾ മക്കം ഫത്തഹിന്റെ അന്ന് അള്ളാഹിന്റെ റസൂലും സഹാബികളും മക്കയിലേക്ക് വന്നു. ഇന്നലെ ഞാൻ സൂചിപ്പിച്ചില്ലേ, ആ മക്കം ഫത്തഹിന്റെ അന്ന് കഅബാലയം തുറക്കണം,
അപ്പൊ കഅബത്തിന്റെ താക്കോൽ സൂക്ഷിക്കുന്ന ആള് ഉസ്മാൻ ഇബ്നു തൽഹ എന്ന് പറയുന്ന മനുഷ്യൻ. അന്ന് അദ്ദേഹം ശത്രുപക്ഷത്താണ്, ശിർക്കിന്റെ ആളാണ്. അദ്ദേഹത്തോട് റസൂലുള്ള പറഞ്ഞു, താക്കോൽ കൊണ്ടുവാ. താക്കോല് കൊണ്ടുവന്നു, കഅബാലയത്തിന്റെ വാതില് തുറന്നു. അള്ളാന്റെ റസൂൽ അകത്ത് കയറി, അവിടെ ഉണ്ടായിരുന്ന ഒഴിവാക്കേണ്ട സാധനങ്ങളൊക്കെ ഒഴിവാക്കി അള്ളാന്റെ റസൂല് പൂട്ടിയിട്ട് താക്കോല് വീണ്ടും ഉസ്മാൻ ഇബ്നു തൽഹയുടെ കയ്യിൽ തന്നെ കൊടുക്കാൻ നോക്കുക. അപ്പൊ അലി റളിയല്ലാഹു അൻഹുവിനെ പോലത്തെ തീവ്രമായി ചിന്തിക്കുന്ന സഹാബികൾ ചെന്നിട്ട് റസൂലുള്ളാഹി പറയാണ്, ഇഞ്ഞി കൊടുക്കണ്ട, ഇഞ്ഞി താക്കോല് ഉപരത്ത് കൊടുക്കണ്ട, ഇനി അയാളല്ല താക്കോല് വെക്കണ്ടേ, നമ്മൾ തന്നെ വെക്കേണ്ടത്. നോക്കണം നിങ്ങള്, താക്കോല് കൊണ്ട് സൂക്ഷിക്കുന്ന ആള് അയാളേക്കെന്ന് താക്കോല് വാങ്ങിയിട്ട് അള്ളാന്റെ റസൂല് കഅബാലയം തുറന്ന് ആ കഅബത്തിന്റെ ഉള്ളിൽ പ്രതിഷ്ഠിച്ചിരുന്ന ശിർക്കിന്റെ സകല കേദാരങ്ങളെയും പ്രതീകങ്ങളെയും അവിടെ നിന്ന് എടുത്തു മാറ്റിയിട്ട് കഅബാലയത്തിന്റെ താക്കോല് വീണ്ടും അതിന്റെ അവകാശിക്കന്നെ കൊടുക്കാൻ നോക്കുമ്പോ സഹാബികൾ പറയുന്നു, നബിയെ ഇനി കൊടുക്കണ്ടയില്ല, ഇപ്പൊ ഇസ്ലാമിക് റിപ്പബ്ലിക്കാണിത്, അതുകൊണ്ട് തന്നെ ഇനി നമ്മളാ കൈകാര്യം ചെയ്യേണ്ടത്, നമ്മക്കു ന്യായ ഇതല്ലേ തോന്നുന്നത്. പക്ഷേ അള്ളാന്റെ റസൂല് പറഞ്ഞു, പാടില്ല, അയാൾ വിശ്വസിച്ച് എന്റെ കയ്യിലേൽപ്പിച്ച സാധനമാണ്. പടച്ചോൻ പറയണത്, ഇന്നല്ലാഹ യഅമുറുക്കും അൻ തുഅദ്ദു അമാനാതി ഇലാ അഹ്ലിഹാ, വിശ്വസിച്ചേൽപ്പിക്കുന്ന സാധനങ്ങൾ അതിന്റെ ആളുകൾക്ക് തന്നെ ആവശ്യം വരുന്ന സമയത്ത് മടക്കി കൊടുക്കണമെന്ന നിർദ്ദേശമാണ് യജമാനനായ റബ്ബ് നൽകുന്നതെന്ന് അള്ളാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. എന്നിട്ട് ആ റസൂലുള്ള ഉമ്മത്തിനെ പഠിപ്പിച്ചു, ഇതാ അമാനത്ത് എന്ന് പറയുന്ന ഈ വിശ്വസ്തത എന്ന് പറയുന്ന സ്വഭാവം നേരത്തെ നന്നായിട്ട് മനുഷ്യന്മാരുടെ കൂട്ടത്തിലുണ്ടായിരുന്നു. പിന്നീട് അതങ്ങനെ എടുത്തെടുത്തു പോകും. എങ്ങനെയാണ് അത് എടുത്തു പോകുന്നത്? ഒരു മനുഷ്യൻ രാത്രി കിടന്നുറങ്ങുന്നു, നേരം വെളുക്കുമ്പോഴേക്ക് തുഖബദുൽ അമാനത്തു മിൻഹു, അവനെന്നുള്ള വിശ്വസ്തത എന്ന് പറയുന്ന നല്ല ഗുണം അത് പിടിക്കപ്പെട്ടിരിക്കും, അഥവാ അത് ഒഴിഞ്ഞു പോയിരിക്കും. അങ്ങനെ ഓരോ ദിവസവും ചുരുങ്ങി ചുരുങ്ങി വിശ്വസ്തത ഇല്ലാണ്ടായി ഇല്ലാണ്ടായി അവസാനം പറയപ്പെടും, ഏതോ ഒരു നാട്ടില് ഇങ്ങനെ വിശ്വസിച്ചേൽപ്പിക്കുന്ന സംഗതി തിരിച്ചു കൊടുക്കുന്ന ഒരാളുണ്ട്. ഏതോ ഒരു നാട്ടില് അമാനത്ത് സൂക്ഷിക്കണ മനുഷ്യണ്ട് എന്ന് പറയപ്പെടും. അപ്പൊ ആൾക്കാർ പറയും, ഏ അങ്ങനെയുണ്ടോ, അങ്ങനെ ഒരാളുണ്ടോ? അവിടേക്ക് കാര്യങ്ങളെത്തും. റസൂലുള്ളാന്റെ പ്രവചനമാണ്, അവിടേക്ക് നമ്മൾ പതുക്കെ പതുക്കെ എത്തിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. വിശ്വസിക്കാൻ കൊള്ളാത്ത അവസ്ഥ, എല്ലായിടത്തും ചതി നന്നായിട്ട് നടക്കുന്ന അവസ്ഥ, സകലരെയും വഞ്ചിക്കുന്ന അവസ്ഥ, വഞ്ചനയുടെ അവസ്ഥ, ഇങ്ങനെ ലോകത്ത് കൊടികുത്തി വാഴുമെന്ന് അള്ളാന്റെ റസൂലിന്റെ പ്രവചനം. സമകാലിക സമൂഹം അത് സാക്ഷീകരിക്കുകയാണ്, അല്ലെങ്കിൽ അവ്വിധത്തിലേക്ക് അവർ തരം താഴ്ന്നു പോവുകയാണ്. അതാ റസൂലുള്ള പറയുന്നത്, വല്ലമാനത്തു മകനമൻ, വിശ്വസ്തത ഇച്ചേൽപ്പിക്കുന്ന സാധനങ്ങളൊക്കെ ഗനീമത്തെടുക്കുന്നത് പോലെ സ്വന്തം കുടികിടപ്പിന്റെ ഭാഗമായി അല്ലെങ്കിൽ കൈവശത്തിന്റെ ഭാഗമായൊക്കെ വെക്കുന്ന അവസ്ഥ അത് ലോകത്തുണ്ടായാൽ. മൂന്നാമതായിട്ട് റസൂലുള്ള പറയുന്നു, വസ്സക്കാത്തു മഹറമാ, സകാത്ത് കുടിശ്ശികയാക്കപ്പെടുന്ന സാഹചര്യമുണ്ടായാൽ, നാട്ടിലെ പണക്കാര് ധനമുള്ളവർ അവരുടെ ധനത്തിന്റെ തോതനുസരിച്ച് ഏതിലൊക്കെയാണ് സക്കാത്ത് കൊടുക്കേണ്ടതെന്ന് മനസ്സിലാക്കി, ഞാൻ ഏതൊക്കെ സാധനത്തിന് സക്കാത്ത് കൊടുക്കണമെന്ന് കൃത്യമായി ചിന്തിച്ചിരിക്കണം. ആ സക്കാത്ത് പാവപ്പെട്ടവന്റെ അവകാശമാണ്, പണക്കാരന്റെ ഔദാര്യമല്ല. അതുകൊണ്ട് തന്നെ സക്കാത്ത് കൊടുക്കേണ്ടതിന്റെ കണക്കനുസരിച്ച് കൊടുക്കണം. 25 ഒരു 500 ചില്ലറ മാറ്റി 50-25 പൈസ ആക്കിയിട്ട് പെരട മുന്നണ്ട് വാരി വെതറിയാൽ സക്കാത്തൊക്കെ കൊടുത്തില്ലേ എന്ന് പറയുന്ന അവസ്ഥ ഒരിക്കലും ഇസ്ലാമികമല്ല. ഓരോരുത്തർക്കും എന്തിനാ സക്കാത്ത് കൊടുക്കേണ്ടതെന്ന് ഇസ്ലാം നിർദ്ദേശിച്ചിട്ടുണ്ട്. അതിപ്പോ ഒരു ചർച്ചയ്ക്ക് നമുക്ക് സമയമല്ല, അതുകൊണ്ട് ആ ഭാഗത്തെ കൂടുതൽ ഞാൻ പോണില്ല. പക്ഷെ ഒരു വാക്ക് ഞാൻ പറയുന്നു, നമ്മുടെ നാടുകളിലൊക്കെ മുസ്ലിം ഉമ്മത്തിന്റെ കൂട്ടത്തിൽ നല്ല പൈസക്കാര്, നല്ല ബിസിനസ്സുകാര് ഇങ്ങനെ തുടങ്ങിയിട്ട് പലതിനും സക്കാത്ത് കൊടുക്കൽ നിർബന്ധമുള്ളതായിട്ട് റസൂലുള്ള പഠിപ്പിച്ച കാറ്റഗറികൾ അതൊക്കെ ഉള്ള ആളുകൾ അതിന്റെ തോതനുസരിച്ചും കണക്കനുസരിച്ചും തന്നെ സക്കാത്ത് കൊടുക്കണം. പക്ഷെ പലരും എന്താ പറയാ, എന്റെ അടുത്ത് വലിയൊരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട്, അത് സംഗതി സൂപ്പർ മാർക്കറ്റ് ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല, അതൊക്കെ ഇങ്ങനെ കടായിട്ട് ഇറക്കിത്തരാ സാധനങ്ങൾ കമ്പനിക്കാര് സാധനം കടായിട്ട് ഇറക്കി തന്നിട്ട് അതിനൊക്കെ ഞാൻ 10 കഴിഞ്ഞിട്ടേക്കും പൈസ കൊടുക്കുക, അതിനൊക്കെ ഇപ്പൊ സക്കാത്ത് കൊടുക്കുന്നതിന്റെ മൂല്യം നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ലേ എന്നാണ് ചില ആളുകൾ ചോദിക്കുന്നത്. ഇപ്പോ വാസ്തവത്തിൽ പ്രിയമുള്ളവരെ, കമ്പനിക്കാരൻ നിങ്ങൾക്ക് ആ സാധനം അവരുടെ പ്രോഡക്റ്റ് ഇറക്കി തന്നപ്പോ
ആ ഇറക്കി തരുന്നതോടുകൂടി അതിന്റെ അതിന്റെ എല്ലാ അവകാശവും അയാൾ നിങ്ങൾക്ക് കൈമാറി. ഇനി നിങ്ങളത് വിറ്റതല്ല, വേറെ ഏതെങ്കിലും നിലക്ക് നഷ്ടപ്പെട്ടാൽ ഈ കമ്പനിക്കാരൻ അതിന്റെ പിന്നെ നഷ്ടപ്പെട്ടതാണ്, ഞാൻ വിറ്റിട്ടില്ല, അതുകൊണ്ട് അതിന്റെ പൈസ തരൂല എന്ന് പറയാൻ പറ്റുമോ? പറ്റില്ല. എന്ന് മാത്രമല്ല, അതിന്റെ സ്വതന്ത്ര അവകാശം നമുക്കുണ്ടായത് കൊണ്ടല്ലേ നമ്മളതിൽ കച്ചവടം നടത്തിയത്. അതോടൊപ്പം തന്നെ കടണ്ട് എന്ന് പറഞ്ഞാൽ അതിന് സാധനമല്ലേ, അതുകൊണ്ട് തന്നെ കച്ചവടത്തിന്റെ സക്കാത്ത് കൊടുക്കേണ്ട ആളുകൾ ഇസ്ലാമികമായിട്ട് വർഷം നോക്കി ആ വർഷം തികയുന്ന സമയത്ത് സക്കാത്ത് കൊടുക്കണം. അറബി മാസത്തിന്റെ കണക്കനുസരിച്ച് താൻ കച്ചവടം തുടങ്ങിയതിന്റെ ഒരു വർഷം തികയുമ്പോ സ്റ്റോക്ക് എടുപ്പ് നടത്തിയിട്ട് 495 ഗ്രാം വെള്ളിക്ക് മതിയാകുന്ന വില, മാർക്കറ്റിൽ കിട്ടാവുന്ന വിലക്ക് അവിടെയുള്ള സാധനത്തിന്റെ വിലക്ക് സാധനങ്ങൾക്ക് വില കെട്ടിയപ്പോ അത്രയുണ്ടെങ്കിൽ അത് മുതൽ എത്ര ഉണ്ടെങ്കിലും അതിന്റെ 2.5% സക്കാത്തായിട്ട് കൊടുക്കണം. അപ്പോ ഒരു ചെറിയ പെട്ടിക്കടക്കാരനും ഉണ്ടാവും എന്തെങ്കിലുമൊക്കെ കൊടുക്കുക അല്ലേ. അതേസമയത്ത് ഇന്ന് വലിയ സൂപ്പർ മാർക്കറ്റുകാർ പോലും കണക്കൂട്ടണില്ല, കൊല്ലം തികയുമ്പോൾ സ്റ്റോക്ക് എടുപ്പ് നടത്തണില്ല, എന്നിട്ടോ എപ്പോഴെങ്കിലുമൊക്കെ കുറയാണ്ട് കൊടുക്കും. ചില ആളുകളുണ്ട് സക്കാത്ത് എന്ന് പറയുന്നത് അതിന്റേതായ വ്യവസ്ഥ അനുസരിച്ച് കൊടുക്കണം. ചിലർ കൊടുക്കുന്നുണ്ട്, പക്ഷെ കൊടുക്കണത് എവിടുക്ക? അല്ല പറഞ്ഞുകൊടുത്തക്കല്ല, മറിച്ച് ഇവര് താല്പര്യപ്പെടുന്നിടത്തേക്കാണ്. ഈ സക്കാത്തിന്റെ കമ്മിറ്റികളൊക്കെ അത്തരത്തിൽ സക്കാത്തിന്റെ ചൂഷണം ഏറ്റവും കൂടുതൽ മുതലാക്കിക്കൊണ്ടിരിക്കുകയാണ് ലോകത്ത്. നിങ്ങൾ കണ്ടില്ലേ അല്ല സക്കാത്ത് കൊടുക്കേണ്ടത് ആർക്കാന്നാ പറഞ്ഞത്? 8 വിഭാഗത്തെ അള്ളാഹു എണ്ണിയിട്ടുണ്ട് സൂറത്തു തൗബയിൽ. ഇന്നമ സദഖാത്തുൽ ഫുഖറാഇ വൽ മസാകീൻ വൽ ആമിലീൻ അലൈഹാ വൽ മുഅല്ലഫതി ഖുലൂബുഹും വഫി റിഖാബി വൽ ഗാരിബീൻ വഫി സബീലില്ലാഹി വബിനി സബീൽ ഫരീളത്തം മിനല്ലാഹ്. പടച്ച റബ്ബ് വ്യക്തമായി 8 വിഭാഗത്തെ പരിചയപ്പെടുത്തി. ആ 8 വിഭാഗത്തിൽ നിന്ന് ഇന്ന് ലഭ്യമായ വിഭാഗങ്ങൾ ഏതോ ആ വിഭാഗങ്ങൾക്ക് വ്യവസ്ഥ അനുസരിച്ച് കൊടുക്കേണ്ടതാ സക്കാത്ത്. അത് ഒരു കൊല്ലം തികയുമ്പോഴാണ് സ്റ്റോക്ക് എടുപ്പ് നടത്തേണ്ടത്. അതേസമയത്ത് ഇപ്പൊ നമുക്ക് ഉദാഹരണത്തിന് പറയാം, ഈ മാർച്ച് മാസത്തിൽ റമദാൻ വരെയെന്ന് സങ്കല്പിക്കുക. നമ്മളെ സക്കാത്ത് കച്ചവടം തുടങ്ങിയിട്ട് അതിന്റെ ഒരു കൊല്ലം എപ്പോ ആയിട്ടുണ്ട്? അറബി മാസത്തിന്റെ കണക്കനുസരിച്ച് ജനുവരിയിലായിട്ടുണ്ട്. എന്നാ ജനുവരിയിലായാലും നമ്മൾ മാർച്ചിൽ റമദാൻ വരെയല്ലേ, അപ്പൊ കൊടുക്കാന്ന കൂലി തോനെ കിട്ടൂലേ അല്ലേ. സക്കാത്തും റമദാനുമായിട്ട് ഒരു ബന്ധമല്ല സഹോദരന്മാരെ, നമ്മൾ മനസ്സിലാക്കണം. എല്ലാ നാട്ടിലും സക്കാത്തിന്റെ മാസം റമദാൻ അല്ല, സദഖയുടെ മാസം റമദാൻ അല്ലേ. സക്കാത്തിന് എന്തില്ല, മാസമൊന്നും കണക്കില്ല. എപ്പോഴാണ് ഇയാളുടെ ധനത്തിന്റെ ഒരു കൊല്ലം അറബി മാസത്തിന്റെ കണക്കനുസരിച്ച് തികയണതെങ്കിൽ അപ്പോഴാണ് സക്കാത്ത് കൊടുക്കേണ്ടത്. ആ സമയത്ത് റമദാനിൽ നല്ലോണം വാരിക്കോരി കൊടുക്കണം. എന്ത് സദഖ കൊടുക്കണം? എന്നിട്ട് ആ ഈ സക്കാത്ത് തരുന്ന സാധനം തന്നെ കൊടുക്കണോടത്തെ എന്തൊക്കെ കുഴപ്പങ്ങളപ്പൊ ലോകത്ത് പത്രങ്ങളിലൊക്കെ നമ്മൾ പരസ്യം കാണുകയാണ്. എന്താ കാണുന്ന പരസ്യം? റമദാനിൽ സക്കാത്തിന്റെ നിങ്ങളുടെ ഞങ്ങളുടെ നാട്ടിലെ പള്ളി പൊളിച്ചിട്ടാണ്, അതുകൊണ്ട് സക്കാത്തിന്റെ നിങ്ങളുടെ വിഹിതം നമ്മളെ പള്ളി കാഴ്ചെന്ന് സഹായിക്കണം. അങ്ങനെയുണ്ടോ 8 വിഭാഗങ്ങളെ സക്കാത്തിന്റെ കൂട്ടത്തിൽ എണ്ണിയ കൂട്ടത്തിൽ പള്ളി ഉണ്ടോ? എത്തിങ്ങാനുണ്ടോ? ഒന്നുമില്ല. ശരിയല്ലേ? അതൊന്നുമില്ല. അതിനൊന്നും എന്ത് കൊടുക്കാൻ പറ്റൂല, സക്കാത്ത് കൊടുക്കാൻ പറ്റില്ല. അതിനൊക്കെ നന്നായിട്ട് സദഖ കൊടുക്കണം, ധർമ്മം കൊടുക്കണം, അത് വേറെ വിഷയം. പക്ഷെ അത് മനസ്സിലാക്കുന്നുണ്ടോ സമൂഹം? ചിന്തിക്കണം. ഒരു കച്ചവടമുള്ളയാൾ അതേപോലെ തന്നെ സ്വർണം വെള്ളി, ഈ സ്വർണം വെള്ളി എന്ന് പറയുന്ന 2 ലോഹങ്ങൾ, ആ ലോഹങ്ങളിൽ നാണയങ്ങളിൽ സക്കാത്തുണ്ട്. ആ സ്വർണത്തിന്റെയും വെള്ളിയുടെയും സ്ഥാനത്ത് നിൽക്കുന്നതാണ് ഇന്ന് നമ്മുടെ കയ്യിലുള്ള കറൻസി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ കറൻസിക്കും സക്കാത്തുണ്ട്. 495 ഗ്രാം വെള്ളിക്ക് ആവശ്യമായ വിലയുടെ അത്ര കാശ് ഒരാളുടെ കയ്യിൽ വന്ന് ഒരു വർഷം അത് അങ്ങനെ തന്നെ ചെലവാകാതെ ഇരിക്കുകയാണെങ്കിൽ അത് കടം കൊടുത്താലും ശരി, കിട്ടാനുള്ള സംഗതിയുടെ കൂട്ടത്തിലാ വരിക. അതിന്റെ 2.5% സക്കാത്തായിട്ട് കൊടുക്കണം. 10 കൊല്ലമായിട്ട് 25 ലക്ഷം ഇങ്ങനെ ഒന്നിച്ചൊരു ഫിക്സഡ് ഡെപ്പോസിറ്റ് ആക്കിയിട്ട് വെച്ച ആളുകൾ ആ വെച്ചാള് സക്കാത്ത് കണക്കിന് കൊടുത്തോ, കൊല്ലം തികയുന്ന സമയത്ത് ഉള്ളതിന്റെ 2.5% പാവപ്പെട്ടവന്റെ, നാട്ടിലെ പാവപ്പെട്ടവന്റെ അവകാശമാണ്. കൊടുത്തോ? കൊടുത്തിട്ടില്ലെങ്കിൽ സക്കാത്ത് കുടിശ്ശികയാക്കപ്പെടുന്ന കാലഘട്ടം വന്നാലെന്ന് റസൂലുള്ള പറഞ്ഞത് നമ്മുടെ വിഷയത്തിൽ അങ്ങനെ നടപ്പാവുകയാണ്. നിങ്ങൾ കണ്ടില്ലേ അള്ളാഹ് ശരിക്കും ശാസ്ത്രീയമായി നമ്മുടെ സക്കാത്ത് ഓരോരുത്തരും കൊടുക്കേണ്ട ആളുകൾ മുതലുള്ള ആളുകൾ അവരുടെ ധനത്തിന്റെ തോതനുസരിച്ച് ആ സക്കാത്തിന്റെ കൃത്യമായിട്ടുള്ള സിസ്റ്റങ്ങൾ മനസ്സിലാക്കി കൃത്യമായി പാവപ്പെട്ടവനെ തെരഞ്ഞെടുത്തുകൊണ്ട് സക്കാത്ത് കൊടുത്താൽ നാട്ടിലെ പാവങ്ങളുടെ പട്ടിണി തീരാനുള്ള അവസ്ഥ ഇന്ന് എത്രയോ ലഭ്യമാണ് ലോകത്ത്. അതിനു മാത്രം പണം
അതിനുമാത്രം സക്കാത്ത് കൊടുക്കേണ്ട വിഹിതം, പാവപ്പെട്ടവര് കിട്ടേണ്ട അവകാശം നമ്മുടെയൊക്കെ പല ആളുകളുടെയും അടുത്ത് നിന്നും കുടിച്ച് കെട്ടിക്കിടക്കാണ്. നിങ്ങൾ നോക്കി, ഇസ്ലാമിക ഭരണം ഉണ്ടെങ്കിൽ പിടിച്ചു വാങ്ങിക്കൊടുക്കാൻ മാത്രം പലരുടെയും കയ്യിലുണ്ട്. ആൾക്കാർ പറഞ്ഞ എന്താ, ഞാൻ സക്കാത്ത് കൊടുത്തില്ലേ, 25,000 അന്ന് 500 രൂപ ചില്ലറ മാറ്റിയിട്ട് മൊത്തം കൊടുത്തേക്കല്ലേ, പിന്നെ അതിന് ഇങ്ങോട്ട് 1 രൂപ എടുത്തിട്ടില്ലല്ലോ അല്ലേ, 500 രൂപ ചില്ലറ മാറ്റിയാൽ മതിയോ? പോരാ, അയാളുടെ അടുത്തുള്ള ഒരു വർഷം അയാളുടെ അടുത്ത് സൂക്ഷിപ്പുള്ളതിന്റെ 2.5% പാവപ്പെട്ടവന്റെ അവകാശമാണ്, അത് സക്കാത്തായിട്ട് കൊടുക്കേണ്ടതാണ്. കണക്കനുസരിച്ച് തന്നെ കൊടുക്കണം. അപ്പൊ ഇനിയിപ്പോ സക്കാത്ത് ഇപ്പൊ പഠിപ്പിക്കാൻ നമുക്ക് സമയമല്ല. പക്ഷെ ഒറ്റ വാക്ക് ഞാൻ പറയുന്നു, ഓരോ ഇബാദത്തിനും ഇസ്ലാമിൽ ഒരു നിയമമുണ്ട്. എന്താണ് ആ ഇബാദത്ത് ചെയ്യൽ? നിർബന്ധമായ ആൾക്ക് അതിന്റെ നിയമം പഠിക്കലും നിർബന്ധം. മനസ്സിലായോ? ഇപ്പൊ ഒരാൾക്ക്, ഒരാൾ കച്ചവടക്കാരനാണെങ്കിൽ കച്ചവടത്തിന്റെ സക്കാത്ത് എങ്ങനെയാ കൊടുക്കേണ്ടതെന്ന് പഠിക്കൽ അയാൾക്ക് വ്യക്തിപരമായി നിർബന്ധം. അത് മുതലൊന്നുമില്ലാത്ത ആളാണെങ്കിൽ സക്കാത്ത് അപ്പൊ പഠിച്ചോളുന്നില്ല. ഒരാൾ ഹജ്ജിന് പോവുകയാണെങ്കിൽ ഹജ്ജ് എങ്ങനെ ചെയ്യേണ്ടത്, ബാത്തിലാണ് സംഗതികൾ എന്തൊക്കെ, അത് സഹിഹാവാൻ ആവശ്യമായ വിവരങ്ങൾ എന്തൊക്കെ, അത് അയാൾ പഠിച്ചിരിക്കണം, നിർബന്ധമാണ്. അങ്ങനെയാണ് ഇബാദത്തിന്റെ എല്ലാ സംഗതിയുടെയും ശൈലി. ഏത് ഇബാദത്തോ നമുക്ക് നിർബന്ധമാണത്, അതിന്റെ അമലുകൾ പഠിച്ചിരിക്കണം, അതിന്റെ രൂപം പഠിച്ചിരിക്കണം. അപ്പൊ സക്കാത്ത് കൊടുക്കാൻ മുതലുള്ള ആളുകൾ എന്റെ ഏതൊക്കെ മുതലാ സക്കാത്തുള്ളതെന്നുള്ളത് പഠിച്ചിരിക്കണം. അതൊന്നും ഇപ്പൊ ഞാൻ എവിടെ വയനിൽ കേൾക്കലില്ല, വയനിലൊന്നും കേൾക്കണ്ട. അത് എല്ലാവർക്കും അറിയാവുന്ന വിധത്തിൽ നമുക്ക് ചോദിച്ചാൽ പറഞ്ഞുതരാൻ പറ്റിയ ഇഷ്ടം പോലെ ആൾക്കാർ അങ്ങോട്ടിരിഞ്ഞാലുണ്ട്, ഇങ്ങോട്ടിരിഞ്ഞാലുണ്ട്. നമുക്ക് പഠിച്ചെന്ന് താല്പര്യമുണ്ടോ? താല്പര്യമുണ്ടെങ്കിൽ സംവിധാനമുണ്ട്. നിങ്ങൾ നോക്ക്, ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹുവിന്റെ ഭരണകാലത്ത് താൻ മദീനയുടെ ഗവർണറായി ഭരിക്കുന്ന കാലം, മദീന മുനവ്വറയിൽ ശരിക്കും സക്കാത്ത് അതിന്റെ വ്യവസ്ഥ അനുസരിച്ച് എന്നിങ്ങോട്ട് ശേഖരിച്ച് വിതരണം തുടങ്ങി. ഇസ്ലാമിക ഭരണമുള്ളിടത്താണെങ്കിൽ ഭരണാധികാരിക്ക് തന്നെ ശേഖരിച്ച് വിതരണം ചെയ്യാം. അതേസമയത്ത് അതില്ലാത്തതുകൊണ്ട് നമ്മൾ കമ്മിറ്റി ഉണ്ടാക്കിയിട്ട് കൊടുക്കുകയാണ് എന്ന് പറയുന്ന ആളുകളുണ്ട്. ആ ആളുകൾക്ക് ദുരുദ്ദേശമാണ്, ദയവേത് അതിൽ പെട്ടുപോയിട്ട് ഉള്ള സക്കാത്ത് നഷ്ടപ്പെടുത്തരുത് എന്നുകൂടി ഞാൻ സൂചിപ്പിക്കുന്നു. അപ്പൊ ചില ആളുകൾ പറയും, എന്താ റസൂല്ലാന്റെ കാലത്ത് പിരിച്ചിട്ടില്ലേ? ആ പിരിച്ചിട്ടുണ്ട്. റസൂല്ലാന്റെ കാലത്ത് കട്ടോന്റെ കയ്യും മുറിച്ചിട്ടുണ്ടായിരുന്നു ചങ്ങായിമാരെ അല്ലേ? വ്യഭിചരിച്ചവനെ എറിഞ്ഞും കൊന്നിട്ടില്ലേ റസൂല്ലാന്റെ കാലത്ത്? അതിനെന്താ ഒരു കമ്മിറ്റി ഉണ്ടാക്കാത്തത്? അപ്പൊ അത് കിട്ടലില്ല അല്ലേ? കിട്ടുന്നിടത്തൊക്കെ മാത്രം തങ്ങളെ കാലത്തുണ്ടെന്ന് പറയല. ഒരു ഇസ്ലാമിക ഭരണാധികാരി ഡീൽ ചെയ്യേണ്ട വിഷയമാണത്. ഇസ്ലാമിക ഭരണമില്ലാത്ത സ്ഥലത്താണെങ്കിൽ സക്കാത്ത് കൊടുക്കുന്നതിന് 3 മാർഗമാണ് പൊതുവിലുള്ളത്. 1, സ്വന്തം കൊടുക്കുക, അല്ലെ ഇസ്ലാമിക ഭരണാധികാരിനെ ഏൽപ്പിക്കുക. 3, ഒരാളെ വക്കാലത്താക്കുക, ഒരു വ്യക്തിയെ വക്കാലത്താക്കുക അല്ലേ? ഇതിൽ ഈ 3 എണ്ണത്തിനും കമ്മിറ്റി പെടൂല. കമ്മിറ്റി എന്ന ഒരു വ്യക്തിയല്ല, അതൊരു ഒരു ഒരു സംഭവമാണ്, ഒരു പോത്താമ്പ്യ. വയനാട് ജില്ലാരണമായിരിക്ക, വയനാട് ജില്ല എവിടെ? വയനാട് വെച്ച അങ്ങനെ സ്ഥലമുണ്ടോ? ഇല്ല, വയനാട് പറഞ്ഞ സ്ഥലമല്ല. മൊത്തം ആ ചൊരാട് കയറിയിട്ട് കാണുമൊക്കെ വയനാട് തന്നെ, അങ്ങനെ പരന്നെടുക്കുന്ന സാധന. എന്ന് പറഞ്ഞാൽ കമ്മിറ്റി പറഞ്ഞത് ഒരു വ്യക്തിയല്ല, അതൊരു സംഭവമാണ്. അതുകൊണ്ട് തന്നെ വക്കാലത്ത് ആക്കിയിട്ട് ഏൽപ്പിക്കാം, ഒരാളെ ഏൽപ്പിക്കാം. എന്റെ സക്കാത്ത് കൊടുക്കാൻ ഞങ്ങളെ ഏൽപ്പിച്ചു എന്ന് പറയാം, അത് അയാളെന്നെ കൊടുക്കണം. ആ സമയത്ത് കമ്മിറ്റി പറഞ്ഞാൽ അങ്ങനെയാണോ? ഇല്ല, പ്രസിഡന്റ് ഉണ്ടാവും, സെക്രട്ടറി ഉണ്ടാവും, ചിലപ്പോൾ കൺവീനർ ഉണ്ടാവും, ചിലപ്പോൾ ചെയർമാൻ ഉണ്ടാവും. അങ്ങനെ തുടങ്ങിയിട്ടുള്ള ആളുകളൊക്കെ കൂടിയിട്ടാണ് തീരുമാനിക്കണ കമ്മിറ്റി പറഞ്ഞത്. ആ കമ്മിറ്റി എടുത്ത് കൊടുത്താൽ, ഒരാളെടുത്ത് കൊടുത്താലും ഓനല്ല കൈകാര്യം ചെയ്യുക, മൊത്തം ആ ബോഡിയാണത് കൈകാര്യം ചെയ്യുക. അതുകൊണ്ട് തന്നെ കമ്മിറ്റിക്ക് സക്കാത്ത് കൊടുക്കാനുള്ള സംവിധാനം, അടുത്ത കാലത്ത് സംഘടനയ്ക്ക് പൈസ ഉണ്ടാക്കാൻ വേണ്ടി അഹ്ലു സുന്നയുടെ പുറത്തുള്ള ദീനിന്റെ വിരോധികൾ നിസ്കാരം നശിപ്പിച്ച, ഹജ്ജ് നശിപ്പിച്ച, എല്ലാ സൽക്കർമ്മവും നശിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ച ആളുകളെ സക്കാത്ത് നശിപ്പിക്കാൻ ശ്രമിച്ചതാണ്. അതുകൊണ്ട് തന്നെ ഓൽക്ക് കണ്ടതിനൊക്കെ സക്കാത്തും വേണം. ശരിയല്ലേ? കാരണം എന്താ, അപ്പളത് മെച്ചപ്പെടുള്ളൂ. കണ്ടതിനൊക്കെ സക്കാത്തും വേണം. അപ്പളല്ലേ സംഘടനക്ക് ഒരു വകുപ്പ് കിട്ടുള്ളൂ. എന്നിട്ട് എന്താ പറയണത്? ഞങ്ങൾ മുജാഹിദീൻ ഫീ സബീലില്ലാഹ് അറിഞ്ഞപ്പോ, ഫീ സബീലില്ലാഹ് അറിഞ്ഞപ്പെട്ടതാണ്, അള്ളാന്റെ മാർഗത്തിൽ എന്ന് പറഞ്ഞ പോരാട്ടം എന്ന് പറഞ്ഞപ്പെട്ടതാണ് ഞങ്ങൾ, അതുകൊണ്ട് സംഘടനക്കും സക്കാത്ത് വാങ്ങാം. ആലോചിച്ച് നോക്കണം നിങ്ങൾ, ഇതൊക്കെ ഇപ്പറഞ്ഞപ്പെട്ടതാണ്. വസക്കാത്തു നഗറമാ, സക്കാത്ത് അതിന്റെ യഥാർത്ഥ അവകാശികളിലേക്ക് എത്താത്ത വിധത്തിൽ, ഒന്നുകിൽ കൊടുക്കാത്തത് കൊണ്ട് തന്നെ, അല്ലെങ്കിൽ കൊടുക്കുന്നത് ശരിയായ വിധത്തിലാകാത്തത് കൊണ്ട്, സക്കാത്തിന്റെ വിഷയത്തിൽ ഏറ്റവും കൂടുതൽ വഞ്ചന നടക്കുന്ന അവസ്ഥ ലോകത്തുണ്ടായാൽ, അങ്ങനത്തെ ഒരു ഘട്ടത്തിൽ നമ്മൾ ജീവിക്കുകയാണ്. ഉമർ ബിൻ അബ്ദുൽ അസീസ് തങ്ങളെ കാലത്ത് സക്കാത്ത് വാങ്ങാൻ അർഹരില്ലാത്ത വിധം നാട്ടിലെ പാവപ്പെട്ടവർ മുഴുവനും ഒരു സ്വയം പര്യാപ്ത സമൂഹമായി മാറുന്നിടത്തേക്ക് സക്കാത്തിന്റെ ശേഖരണ വിതരണം കൊണ്ട് കാര്യങ്ങളെത്തിയെങ്കിൽ, നമ്മുടെ നാട്ടിലെ മുതലാളിമാർ വ്യവസ്ഥാപിതമായി അവരുടെ സക്കാത്ത്
കൊടുത്തു കൊടുക്കാൻ തീരുമാനിച്ചാൽ പല നാട്ടിലും പട്ടിണിപ്പാവങ്ങളെ കാണാൻ പറ്റാത്ത വിധം ഒരു 10 കൊല്ലം കൃത്യമായി സക്കാത്തിന്റെ വിതരണം നടന്നാൽ അതുകൊണ്ട് ആ നാട്ടിലുള്ള പാവങ്ങളുടെ പട്ടിണി മാറുന്ന ആ നാട്ടിലുള്ള സാധുക്കളുടെ സാധുത്തരം മാറുന്ന വിധത്തിലേക്ക് പുരോഗതിയിലെത്താൻ മാത്രം സക്കാത്ത് കൊടുക്കാൻ മാത്രം ധനമുള്ളവരുടെ എണ്ണസംഖ്യ അല്ലെങ്കിൽ അംഗസംഖ്യ ഇന്ന് കൂടിക്കൊണ്ടിരിക്കുന്ന കാലമാണ്. പക്ഷേ എല്ലാവരും പേരിനെന്തൊക്കെയോ ചെയ്യുന്നു. ആ ഒരു വിധത്തിൽ ഒരിക്കലും തന്നെ സക്കാത്തിനെ കണ്ടുകൂടാ. അല്ലാഹു ഖുർആനിൽ കണിശമായി പറഞ്ഞിട്ടുള്ളതാണ്. ഇതാ നിങ്ങൾ നോക്ക്, വലാ തസ്സബന്നല്ലദീന, ഒരു വിഭാഗം ആളുകൾ ഒരിക്കലും തന്നെ ധരിച്ചു വെക്കരുത്. അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ ഔദാര്യം അവരുടെ കയ്യിൽ കൊടുത്തേൽപ്പിച്ചു. ആ കൊടുത്തേൽപ്പിച്ച ഔദാര്യത്തിന്റെ കൃത്യമായ ടാക്സ് അവർ സക്കാത്ത് എന്ന നിലക്ക് കൊടുത്തിട്ട് അവരുടെ സമ്പത്തിനെ ശുദ്ധീകരിക്കണം. ആ സമ്പത്തിനെ ശുദ്ധീകരിച്ചില്ലെങ്കിൽ നമുക്കറിയാമല്ലോ, ഭൗതിക ലോകത്ത് ഇൻകം ടാക്സിന്റെ ആളുകൾ നമ്മുടെ കയ്യിലുള്ള പണത്തിന്റെ തോതനുസരിച്ച് അതിന്റെ ടാക്സ് വാങ്ങാൻ വേണ്ടിയിട്ട് നമ്മുടെ അടുത്ത് വരുമ്പോ അത് കൊടുക്കാതെ അവരെ പറ്റിക്കാനുള്ള പദ്ധതികളൊക്കെ നോക്കിയിട്ട് പലപ്പോഴും നമ്മൾ നടക്കാറില്ലേ. അങ്ങനെ നടക്കുമ്പോ ഈ ഭൂമിയിൽ നിന്നൊരു പക്ഷേ ഭരണാധികാരികൾ അല്ലെങ്കിൽ അധികാരി വർഗം അവർ നമ്മളെ കാണാതെ പോയാൽ നമുക്ക് രക്ഷപ്പെടാൻ പറ്റും? റബ്ബിന്റെ കോടതിയിൽ അത് പറ്റില്ല. അല്ല പറയുന്നു, നിങ്ങൾക്ക് അല്ലാഹു നൽകിയ ഔദാര്യത്തിൽ നിന്ന് നിങ്ങൾ അതിന്റെ കണക്കനുസരിച്ച് സക്കാത്ത് കൊടുത്തില്ലെങ്കിൽ സക്കാത്ത് കൊടുക്കേണ്ടത് പിശുക്ക് കാണിച്ചുകൊണ്ട് സൂക്ഷിച്ചു വെച്ച് പാവപ്പെട്ടവന്റെ കഞ്ഞുകുടി മുട്ടിച്ചതിന് അതാ ഈ ലോകത്ത് മനുഷ്യന്മാര് പീഡിപ്പിക്കപ്പെടും. അതാ പരലോകത്തവർ അവരുടെ ഈ മുതലുകളെയൊക്കെ അല്ലാഹു സുബ്ഹാനഹു വതആല അതാ സയുതവ്വഖൂനമാ ബഖിലൂബിഹി, സക്കാത്ത് കൊടുക്കാതെ പിശുക്ക് കാണിച്ചു വെച്ച ആ ധനത്തെ അവരിലേക്ക് കണ്ടാഭരണമായി കഴുത്തിലുള്ള ആഭരണമായി അണിയിച്ചു കൊടുക്കും. ആ ആഭരണമായി അണിയിച്ചു കൊടുത്തിട്ട് ഹദീസിൽ കാണാം ഈ ആയത്ത് വ്യാഖ്യാനിക്കുന്നിടത്ത് അതാ ഇത് കൊടുത്തിട്ട് ഇവന്റെ കഴുത്തിൽ ഇങ്ങനെ തീയിന്റെ മാല കടന്ന് കളിക്കുകയാണ്. ആ മാല ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുന്നു. ഇവൻ സഹിക്കാനാവാതെ ബേജാറാവുന്നു. ആ സമയത്ത് ഈ മുതലെന്നെ അവനോട് പറയും, അബിഷിർ മനുഷ്യ, നീ സന്തോഷിച്ചോ, അന കെൻസുക്ക അന മാലുക്ക, ഞാൻ നിന്റെ നിധിയാണ്, നീ നിധി പോലെ സൂക്ഷിച്ച മുതലാണ് ഞാൻ, നിന്റെ ധനമാണ് ഞാൻ, അത് പാവപ്പെട്ടവന്റെ അവകാശം മൂടിവെച്ചുകൊണ്ട് നീ സൂക്ഷിച്ചു വെച്ചില്ലേ, അതിന് റബ്ബ് ഇന്ന് നിന്നെ കഷ്ടപ്പെടുത്താനും ശല്യം ചെയ്യാനും എന്നെ തന്നെ ഏൽപ്പിച്ചിരിക്കുകയാണ്. അപ്പൊ നമ്മൾ ജീവനേക്കാളേറെ സ്നേഹിച്ച് അതാ പൂഴ്ത്തിവെക്കുന്ന സക്കാത്ത് കൊടുക്കേണ്ട വിഹിതം കൊടുക്കാതെ പടച്ചറബ് ഖുർആനിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവരുടെ ധനത്തിലെ ഒരു നിശ്ചിത വിഹിതത്തിന് പാവപ്പെട്ടവൻ അവകാശമുണ്ട്. ആ അവകാശപ്പെട്ടത് അവർക്ക് കൊടുക്കാത്ത വിധത്തിൽ പിശുക്ക് കാണിക്കുന്നവർ പരലോകത്ത് കുടുങ്ങും. അങ്ങനത്തെ ഒരവസ്ഥ ലോകത്ത് വരുന്നു. റസൂൽ എന്ന് പറയുന്നു, സക്കാത്ത് മഹറമ, സക്കാത്ത് കുടിശ്ശികാക്കപ്പെടുന്ന വ്യവസ്ഥാപിതമായിട്ട് ഇസ്ലാം പറയുന്നത് പോലെ അത് കൊടുക്കാത്ത കൊടുത്ത് വീട്ടാത്ത കാലഘട്ടമുണ്ടായാൽ അതേപോലെ ദീനിന് വേണ്ടിയല്ലാതെ പഠിക്കപ്പെട്ടാൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇന്നിപ്പോ പഠനം എന്നൊക്കെ പറഞ്ഞാൽ തന്നെ നമ്മൾ മൊത്തം എന്തായിട്ടുണ്ട്? നമ്മൾ എന്ത് പഠിക്കുകയാണെങ്കിലും ആ പഠനം നമ്മുടെ മതമായിട്ട് കണക്റ്റഡ് ആണ്. ഭൗതികം ആത്മീയം എന്നൊക്കെ നമ്മൾ രണ്ടായിട്ട് തിരിച്ചാലും ഒരു മുമ്മിനെ സംബന്ധിച്ചിടത്തോളം അവൻ പഠിക്കുന്ന എന്തും അവന്റെ പരലോകത്തിന്റെ ഗുണത്തിന് അവൻ ഉപകാരപ്പെടണം. ഇന്നിപ്പോ ഏതാണെങ്കിലും പ്രൊഫഷണൽ വിദ്യാഭ്യാസം എന്നിടത്തേക്ക് നമ്മൾ തരണ്ടാകുന്നു അല്ലേ? ജോലി കിട്ടണത് എന്നല്ലാത്ത വേറൊരു സംഗതിയില്ല. അതുകൊണ്ട് തന്നെ ആൾക്കാരെ പഠനത്തിന്റെ അവസ്ഥ നിലവാരം വളരെ കുറഞ്ഞു. നേരത്തെ ഉണ്ടായിരുന്ന അവസ്ഥക്കൊക്കെ മാറ്റം വന്നു. ഇനി മതം ദീനിന്റെ അള്ളാന്റെ പൊരുത്തത്തിന് വേണ്ടിയല്ലാതെ പഠിക്കപ്പെട്ടാൽ പഠിക്കുന്ന ആളുകൾക്കൊക്കെ ഉദ്ദേശം ഇതുകൊണ്ട് ഒരു ജോലി കിട്ടണമെന്ന് മാത്രമാവുക. ആ കൂടുതൽ വിശദീകരിക്കേണ്ടതില്ല. പലപ്പോഴും പലരിലും ലക്ഷ്യം അതാ അല്ലേ? ഒരു 4 അക്ഷരം റബ്ബെനിക്ക് ഇൽമു തന്നാൽ ആ തന്ന ഇൽമ് ഞാൻ ഏറ്റവും വലിയ ആത്മീയമായ പവറിലേക്ക് എത്തുന്നതിന് കാരണമാണ്. നിങ്ങൾ കണ്ടില്ലേ, അല്ലാഹു സുബ്ഹാനഹു വതആല അല്ലാന്റെ റസൂല് പഠിപ്പിച്ച എന്താ? അദ്ദുനിയാ മൽഊനുൻ, ഈ ദുനിയാവും അതിലുള്ളതൊക്കെ ശപിക്കപ്പെട്ടതാണ്. ഇല്ല ദിക്കറല്ലാഹി വമാ വാലാഹ, അല്ലാന്റെ ദിക്കറും അത് ഏറ്റെടുത്ത് നടത്തുന്നവരും ഒഴിച്ച് ആലിമുന മുതഅല്ലിം, പണ്ഡിതനും പഠിക്കുന്നവനും ഒഴിച്ച്. അത്ര വലിയ പവറാണ് അല്ലാഹു തആല ഇൽമിന് തന്നത്. ആ ഇൽമു നമ്മിലേക്ക് വരുമ്പോ, ആ ഇൽമുമായി നമ്മൾ ബന്ധപ്പെടുമ്പോ, പടച്ച റബ്ബിന്റെ പൊരുത്തത്തിനു വേണ്ടി അത് ഉപയോഗപ്പെടുത്തുക എന്ന ആത്മാർത്ഥത
അത് ലക്ഷ്യമല്ലാതെ വന്നാൽ ഒരു പ്രൊഫഷൻ എന്ന നിലക്ക് മാത്രം ദീനിന്റെ ഇൽമിന്റെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യപ്പെടുന്ന അവസ്ഥ വന്നാൽ അത് ഏറ്റവും വലിയ നഷ്ടമാണ്. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ദീനിനു വേണ്ടി അല്ലാതെ പഠിക്കപ്പെട്ടാൽ അല്ലെങ്കിൽ ദീനല്ലാത്തത് പഠിക്കപ്പെട്ടാൽ, അത് രണ്ട് പറയുന്നിടത്തും ഭൗതികം പഠിച്ചുകൂടാന്നുള്ള അർത്ഥമല്ല പണ്ഡിതന്മാരാരും പറയുന്നത്, മറിച്ച് നമ്മൾ എന്തു പഠിക്കുമ്പോഴും എന്തു മനസ്സിലാക്കുമ്പോഴും അതുകൊണ്ടൊക്കെ റബ്ബിനെ നമ്മളനുസരിക്കാനും അള്ളാഹുവിന്റെ ഇഷ്ടത്തിന് പ്രവർത്തിക്കാനും സാധിക്കുന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ എത്തുക എന്നാണ്. അതേപോലെ ഒരാൾ തന്റെ ഭാര്യയെ അനുസരിച്ചുകൊണ്ട് ഉമ്മാനെ ഇടങ്ങാറാക്കി.